கல்யாண சத்தியொரு கண்டே ஈ நாடாகே பொன்னோன சந்தமொரு கண்டே மேலே சந்தேராளும் கூட்டம் கலவில கூட்டனு கேட்டில்லே செய்தாலி காக்காண்டே காளே நடகாளே ஹேய் வண்ணாலி கோயாண்டே காளே நடகாளே மாதேவி அத்தாழத்தினோர் அஞ்சரப்பற கொய்து நேரக்கடி செங்காரி தாழத்திக்குயடி கல்யாணி தாழ்த்திக்குயடி மாதேவி அத்தாழத்தினோர் அஞ்சரப்பற கொய்து நேரக்கடி செங்காரி களி பறஞ்சு முறுக்கி சொக சொகன்னு தளக்கிலுக்கு கீழே கீழே வளக்கிலுக்கு தும் தும் தலன தும் தும் தலன தும் தும் தலன கூட்டன்னு கேட்டில்லே செய்தாலி காக்காண்டே காளே நடகாளே ஹேய் உன்னாலி கோயாண்டே காளே நடகாளே தயார தயார தந்தானே தாழ தந்தனா
நின்னே மாடத்து பத்தாயம் பெற்றதறிஞ்சில்லே புன்னெல்ல குத்தடி இல்ல கூழங்கரை கொட்டும் குரலாரும் கேட்டில்லே நாடாகே கல்யாண சத்தியொரு கண்டே ஈ நாடாகே பொன்னோண சந்தமொரு கண்டே மேலே சந்தேல் ஆளும் கூட்டோம் கலபில கூட்டணு கேட்டில்லே செய்தாலி காக்காந்தே காளே நடகாளே உன்னாலி கோயாந்தே காளே நடகாளே അന്വേഷിക്കാണ്ട് നീ ശരിക്കും ചൊല്ല് അവൻ കുട്ടിയല്ലേ അത്ര മതി അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെക്കന്റെ കളി എന്താ നേരെ മുഴുവൻ തിന്നത് പോരാ കൊതിക്കുട്ടന്മാർക്ക് തീറ്റ കൂടണ്ടിയാ കുഞ്ഞമ്മമാ മൂരിയുടെ തൊഴുത്തിലേക്ക് പകലിക്ക് നിർത്തണ്ട ഉഴുത കണ്ട അങ്ങനെ തീർന്നോട്ടെന്ന് വെച്ചു ഇനി പടവലത്തിന് വെള്ളം ഒഴിച്ചില്ലേ മാലിജി വൈകുന്നേരം ഞാനാ ഒഴിച്ചേ പിന്നെന്താ ഒരു വാട്ടം പോലെ സുതേന്ദി അവള് പഠിക്കുക ഈശ്വരനാമം ജപിച്ചിട്ട് പഠിച്ചാ പറ്റില്ല പിന്നെ എങ്ങനെയാ പരീക്ഷക്ക് നോക്കാണ്ടിരിക്കണേ വിജയന്റെ കത്ത് വല്ലതും വന്നോ ഇല്ല പരീക്ഷ തുടങ്ങുവാവോ ആ നാലിനോട് ഉരുക്കൾക്ക് പുല്ലിട്ട് കൊടുക്കാൻ പറയും ഭഗവാനെ ഇനി രണ്ടാളും എഴുന്നേറ്റ് പോയിക്കോ അച്ഛാ ചെവി തിരിച്ചു അവൻ എന്റെ പെൻസിൽ എടുത്ത് കിണറ്റിൽ ഇട്ടിട്ട അച്ഛാ എന്നെ ഒരു കടിയും കടിച്ചു നോണ അച്ഛനാണ് സത്യം എന്നെ കടിച്ചു മുറിച്ചു ആരെയും കടിക്കാൻ പാടില്ല കേട്ടോ കടിക്കണ കുട്ടികൾക്ക് കോന്ത്രം പല്ല് വരും നാണിത്തള്ളുടെ പല്ല് കണ്ടിട്ടില്ലേ നീന്റെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ആരെയും കടിക്കരുത് കേട്ടോ ഒന്നാരി ചെക്കൻ കോന്ത്രം പല്ല് വരും നോക്കിക്കോ ഉറപ്പാ അത് ശരി നീ ഇവിടെ കഥ വായിക്ക വെല്ലേട്ടൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ പഠിക്കാന്ന് ഇവിടെ കഥ വായന വെറുതെ എന്നെ കൂടി ചീത്തയപ്പിക്കില്ല കേട്ടോ എന്റെ അമ്മേ ആരറിഞ്ഞു വല്യേട്ടൻ വന്നത് പഠിക്കാൻ ഇങ്ങനെ ഒരു മടിച്ചി പഠിച്ചില്ലെങ്കി കേടത്തിയെ പോലെ വല്ല കമ്പനി ജോലിക്കാരനെ കൊണ്ടും കെട്ടിക്കും പഠിച്ചൊരു നിലയിലെത്തിയ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ കിട്ടും അമ്പിയെടുത്തി മക്കളും വന്നിട്ട് ഒന്ന് രണ്ട് മാസായില്ല അമ്മായിയെ വരാണ്ടിരിക്കുക അഭേദം പരാതി കേക്കണ്ടല്ലോ നിന്നോട് കാളയ്ക്ക് പുല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞു ഏട്ടൻ ഇന്നലത്തെ പുല്ല് ബാക്കിയുണ്ടോ നല്ലേ ഇല്ല ബാക്കിയുണ്ടായിരുന്നത് വൈകുന്നേരം പയ്യനോട്ട് കൊടുത്തു
എന്നാ ഏട്ടന്റെ നിന്ന് കിട്ടണത് വേഗം ചെന്ന് മേടിച്ചു. അയ്യോ എന്റെ അമ്മേ, ഒരു കണ പുല്ല് മാത്രമേ തിന്നുള്ളൂ എന്ന് വെച്ചാ കഷ്ട. തൽക്കാലം രണ്ടു കണ്ണ് വൈക്കോലിട്ട് കൊടുക്ക. മാലതിയെ, വിജയന്റെ കത്തു വല്ലതും കിട്ടിയെന്ന് പറഞ്ഞോടി അവൻ? ഇല്ല, കിട്ടിയില്ല. ആഴ്ച രണ്ടോ മൂന്നോ ആയി ഒരു കത്തോ വരെ അറിഞ്ഞിട്ട്. രണ്ടുപേരെ കുറിച്ചിട്ട് എന്താ അവന്? പരീക്ഷയുടെ സമയല്ലേ അമ്മായി, പഠിപ്പിന്റെ തിരക്കായിരിക്കും. ഊണും ഉണ്ടാവില്ല, ഉറക്കവും ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പഠിപ്പ്? അമ്മായി എന്താ വിചാരിക്കണേ, കുട്ടികളെയോ വക്കീൽ പരീക്ഷ? ഓരോ നിയമപുസ്തകങ്ങളെ ഈ അമ്മയോളം ഉണ്ടാവും. സമ്മതിക്കണ വിജയേട്ടനെ, ഇതൊക്കെ എങ്ങനെയാ പഠിക്കണേന്റെ ഈശ്വര? മതി ഓരോരുത്തരുടെ വീരവാദം പറഞ്ഞത്. ലോകത്ത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാള് വക്കീലിന് പഠിക്കണത്. ഈ ഏടത്തേക്ക് എപ്പോഴും കളിയാക്കല. അവന്റെ കാര്യം പറഞ്ഞ നൂറ് നാക്ക അവക്ക്. ഇടി വെട്ടിയതും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാരാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം. എന്താ കുഞ്ഞമ്മ ഇത്? ത്രിസന്ധിക്ക് നാമം ജപിക്കുമ്പോഴാ ഉമ്മറത്ത് വന്നിരുന്ന് കാർക്കിച്ചു തുപ്പണേ. കുത്തി കുത്തി ഒരു ചുമ. ചുമ എങ്ങനെയാ മാറണേ? വലിച്ചു കയറ്റിയല്ലേ പോക. ഈ ബീഡി വില ഒന്ന് നിർത്തുവോ, എന്നാ മാറും ചുമ. നിർത്തി, ഇതോടെ നിർത്തി, നാളെ മുതലില്ല, തീരുമാനിച്ചു. അച്ഛൻ വീടി വലി നിർത്തിയിട്ട് ചുമ മാറും. രണ്ടു ദിവസം ഉണ്ടില്ലെങ്കിലും വിരോധം ഇല്ല, പോക തിന്നാണ്ട് പറ്റില്ല. ഏയ് നിർത്തി പയ്യ, സിഗരറ്റ് ആണെങ്കി ഇത്ര ദോഷമില്ല. അതിന് നല്ല ചുരുട്ടാ, നല്ല പകല ചുരുട്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഉരുക്കൾക്ക് പുല്ലിട്ട് കൊടുത്തോടി. കൊടുത്തു, പുല്ലല്ല വൈക്കോല്. വൈക്കോലോ? ഇന്നെന്താ പുല്ലരിഞ്ഞില്ലേ? ഇല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ അവിടെ പണി? മൂന്നാല് പെണ്ണുങ്ങളുള്ള വീടാ, ഇത്തിരി പുല്ലരിഞ്ഞു കൊടുക്കാൻ ആർക്കും ഇല്ല സമയം. വൈക്കോല് ഇപ്പൊ വില എന്താണെന്നറിയോ? മൂന്നേരം ഉരുട്ടി വിഴുങ്ങണമെന്നല്ലാണ്ട് ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ. പോത്തിനെ പോലെ പണിയെടുക്കാൻ അടുത്തുണ്ടല്ലോ അവിടെ. ആരം വലിച്ചു വലിച്ചു തോറ്റു. മേഴിച്ചിരിക്കാണ്ട് പൊയ്ക്കോ അപ്പുറത്ത്. പുല്ലരിയാൻ അവള് പോയതാ. പിന്നെന്താ, സൗകര്യം ഒത്തില്ലായിരിക്കും. അവിടെ ഒരു പാമ്പിനെ കണ്ട അവള് പേടിച്ചു, അതുകൊണ്ട് ഞാനാ പറഞ്ഞേ ഇന്ന് പുല്ലരിയണ്ടെന്ന്. അത് പറഞ്ഞില്ലോ അവള്. പറയാനൊരു ഇട കൊടുക്കണ്ടേ? പറമ്പിലൊക്കെ നടക്കുമ്പോ സൂക്ഷിക്കണമെന്ന് പറയാവളോട്. എന്തേലും വന്നുപോയാൽ ഞാൻ തന്നെ ഉടനെ അതിനും. വടക്കേ എല്ലിയുടെ അടുത്ത് നല്ല മൂത്ത എനുണ്ട്. ഹലോ മാലതിയെ, നിങ്ങളുടെ എണീറ്റേ.
പെട്ടിയിൽ എന്റെ ഒരു ഷർട്ടും കൂടെ എടുത്തു വെക്ക്. എനിക്കൊന്ന് എറണാകുളത്തിന് പോണം. ഇപ്പോഴോ? എന്താ വല്ലാണ്ടിരിക്കണല്ലോ. ഞാനേ സ്വപ്നം കണ്ടു, ദുസ്വപ്നം. അവന്റെ കത്തോ വിവരം ഇല്ലാണ്ടായിട്ട് മാസം ഒന്നായി. എനിക്കൊരു സമാധാനമില്ല. അത് ശരി, വിജയനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. കിടക്കാൻ നേരത്ത് അവന്റെ കാര്യം പറഞ്ഞു കിടന്നോണ്ടാ. അതൊന്നുമല്ല, മനസ്സിനൊരു സമാധാനമില്ല. പോണെങ്കി നേരം വിളിക്കട്ടെ. അല്ലാതെ ഈ രാത്രി എങ്ങനെയാ പോവാ? 4:30 ഒറ്റപ്പാലത്തുനിന്ന് ഒരു വണ്ടിയുണ്ട്, അത് പിടിച്ചാ 8:30 എറണാകുളത്തെത്തും. ഒറ്റപ്പാലം വരെ നടന്നു പോണ്ടേ? നാളെ രാവിലെ പോയാ മതി. ഇപ്പൊ സമാധാനമായിട്ട് കിടന്നു ഉറങ്ങ. സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുമോ? നിനക്ക് വൈകി പറയും, ഞാൻ എടുത്ത് വയ്ക്കാൻ ഒരു ഷർട്ടും കൊണ്ടു. ഞാനേ ഒന്ന് എറണാകുളത്തിന് പോവാ. അങ്ങനെ ആയിക്കോട്ടെ. നാളെ തെങ്ങിന് ഇടവിളക്കാൻ ആള് വരും. കുഞ്ഞമ്മാവ അവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ കണ്ടത്തിലേക്ക് വെള്ളം തിരിച്ചിട്ടേക്കണം. ഞാൻ പോയിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങടെ എത്തും. ഒക്കെ ചെയ്തോളും. ഒരൊറ്റ എണ്ണത്തിന് നന്ദിയില്ല. എന്തിനാ പോണേന്ന് പോലും ചോദിച്ചില്ല. വല്ലതും കേട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിലല്ലേ ചോദിക്കൂ. നാളെ തിരിച്ചു വരുമ്പോഴാ എന്നെ തനിനിറം കാണണേ. പാലടിച്ച് കിടന്നോളൂ. ഒന്ന് നിക്കണേ കുട്ടിയെ, ഈ പരീക്ഷ എവിടെയാ നടക്കണേ? നേരെ പോയാ മതി. ഇന്നലെ കിടന്നുറങ്ങുമ്പോഴേ സ്വപ്നം കണ്ടു നിന്നെ. വിചാരിച്ച വണ്ടി കിട്ടിയില്ല, അതുകൊണ്ടാ വൈകിയേ. എന്താ, വാട്ട് യു വാണ്ട്? ആരാ? ഹു ആർ യു? എന്റെ ഏട്ടനാണ് സർ. സൈലൻസ്! ഏട്ടനോ? പരീക്ഷ ഹാളിലെ ഏട്ടൻ? ഇപ്പൊ വേണമെങ്കിൽ തന്നെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ പറ്റും. ഇയാളെ പോലീസിന് ഏൽപ്പിക്കാം. അതിന് ഞാൻ കള്ളനും പിടിച്ചു പറിക്കാറൊന്നും അല്ല സാറേ. ഇവരെ ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ. താമസിക്കുന്നിടത്ത് ചെന്നപ്പോ പരീക്ഷക്ക് ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നേ. കണ്ടിട്ട് എനിക്ക് സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങോട്ട് എത്തണേ. അവിടെ പാടത്ത് പണിക്കാറുള്ളതാ. കാണലൊക്കെ പരീക്ഷ കാണല് പുറത്ത്. നിങ്ങൾ പോണം. അപ്പൊ നീ എന്നാ വരിക? താൻ പോണുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യണോ? ഏട്ടൻ ഹോസ്റ്റലിലേക്ക് പോയിക്കോ, ഞാൻ ഉച്ചക്ക് വരാം. എന്നിട്ട് പോവാല്ലേ. ഛേ, നിങ്ങളോട് പൂവായി പൂവായി. ആ എനിക്ക് വയ്യ ഇത് ഈ പരത്തില്. എന്നാ ഏട്ടന്റെ പപ്പടം കാച്ച്, ഞാൻ ഉണ്ടാക്കാം. ഓരോരുത്തര് പട്ടണത്തിൽ നിന്ന് പഠിക്കുന്ന ഓരോ സ്വഭാവങ്ങള്. എനിക്കും ഉണക്കദോശ കണ്ടൂടാ. എനിക്കും അതെ. വിജയേട്ടന് രാത്രി ഇതാണ് ഇഷ്ടം എന്ന് നിന്നോട് പറഞ്ഞോ? പറയണേ എന്തിനാ? എല്ലാ കാര്യങ്ങളും ആളുകൾ പറഞ്ഞിട്ടാ മനസ്സിലാക്കണേ. മതിയടി കളിച്ചത്. ആരെങ്കിലും കണ്ടാ നാണക്കേട്. പ്രായമായൊരു പ്രായത് എന്റെ കുറ്റോ? എന്റെ വീട്ടുമുറ്റത്തല്ലേ ഞാൻ കളിക്കണേ. ഈ അച്ഛമ്മയുടെ ഒരു കുശുമ്പ്. അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉള്ളപ്പോ എന്റെ കൂടി കളിക്കുന്നതോ? അമ്മേ, കുഞ്ഞമ്മ എന്തിയേ? ആവോ, കുറച്ചു മുമ്പ് ഇവിടെ ഇരിക്കണ കണ്ടു. എന്തേ? വെളിച്ചെണ്ണ തീർന്നു, ഇത്തിരി വെളിച്ചെണ്ണ വാങ്ങാൻ. ഓ, ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ ഒരു ചെലവ്. എല്ലാരും കുടിക്കാന്നാ തോന്നണേ. വെറുതെയാണോ രാഘവൻ ചീത്ത പറയണേ?
അച്ഛമ്മേ ചെറിയ എടാ ഉണ്ടുണി നീ ഉരുണ്ടുരുണ്ട് വരാണല്ലോ ഏ അതിനെപ്പോഴും വിശപ്പല്ലേ അവന് അതെയാ ഒന്നൊരു ഉമ്മതാ ചെറിയച്ചന് മിടുക്കൻ ഇവളെന്താ ഒന്നും മിണ്ടാത്തത് എന്തിയടി ചെറിയച്ചെന്നെ എടുത്തില്ലല്ലോ ഓ അയ്യോ അതിന് നീ മുട്ടം പെണ്ണായി പോയില്ലേ ചേട്ടൻ ഇവനൊന്ന് പിടിച്ചാ എന്റെ അടുത്ത് വരൂട്ടോ നീ ആ അമ്മ പോണ്ടട്ടാ പടി എന്താ വിജയ അവാ മതിയടി ഇനി താഴെ ഇറങ്ങ് സാരല്ലേ അടുത്ത് ഇവളിപ്പോഴും കുട്ടികളുടെ കൂടെ കളിച്ചു നടക്കല്ലേ ഓ ഈ പറയുന്ന ആളൊരു മുത്തശ്ശൻ എന്നാലും ഒരു കത്ത് അയക്കാൻ അവിടെ ഇല്ലെന്റെ കവർ ഒന്നും കിട്ടില്ലേടാ പരീക്ഷയുടെ ചൂട് തലേക്കറി ഇരിക്കുമ്പോഴാണോ അമ്മേ കത്ത് കുടുംബത്തിരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണ്ടേ ഇനി ഇപ്പൊ കുടുംബത്ത് തന്നെ ഇരിക്കാൻ പോവല്ലേ ഇവിടെ ഒരാള് പാതിരാത്രി ഉറക്കത്തിൽ എണീറ്റ് പോയതാ എന്നാ പറഞ്ഞ സമയത്തിന് തിരിച്ചെത്തണ്ടേ കുടുംബം വിട്ടാ പിന്നെ ആർക്കും ആ വിചാരമില്ല മതി നിർത്ത് കുടുംബത്തിന്റെ വിചാരം എന്താണല്ലോ പത്ത് രൂപ കൊല്ലായിട്ട് കഴുതിയ പോലെ ഭാരം വലിക്കണേ വായി നല്ലതൊന്നും കേക്കണ്ട പോട്ടടാ പറഞ്ഞു പറഞ്ഞു ഇനി അത് മതി രണ്ടു ദിവസത്തേക്ക് ഞാനൊന്നും മിണ്ടണില്ല മിണ്ടിയ കുറ്റം കൽപ്പിക്കാൻ നിൽക്കാണ്ട് കുഞ്ഞമാമയ്ക്ക് തന്നെ അതങ്ങോട്ട് ചെയ്തൂടെ വേണ്ട കുഞ്ഞമാമ ഞാൻ എടുത്തു വെച്ചോളാം മോൻ താഴെ ഇറങ്ങി നിന്ന ചെറിയച്ചന് ഇത് തുറന്നൊരു കൂട്ടം എടുത്തുതരാം വാ കാണിച്ചുതരാം അമ്മേ തിന്നാൻ എന്താ ഉള്ളെ ഏതാണ്ടൊക്കെ വറുക്കുക പൊരിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെയാടി ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട് കുളിച്ചു വന്നാട്ടെ തീറ്റ കഴിഞ്ഞിട്ട് കുളി അതാണ് പുതിയ ചിട്ട ഒന്ന് സഹായിക്കടി അപ്പളേ നമ്മള് പോട്ടെ റേഷൻ പൊടിയിൽ നിൽക്കുമ്പോൾ ആ ഏട്ടന് അനുശനം കൂടി വന്നിറങ്ങണത് അരി കൊടുത്തിട്ട് വേണം അത്തായത്തിന് എന്താ അത് കായ അതങ്ങട് കയ്യിൽ വെച്ചോടി അതല്ല ഇതിരിക്കട്ടെ നമ്മക്കൊരു കേസ് ഉണ്ടാവുമ്പോ ബാധിക്കാൾ ആളാ അപ്പോ ബക്കി ഫീസ് കുറച്ചാ മതി ഈ കായ് എന്തേ കുഞ്ഞന്നായരേ വാസ്തവം ഈശ്വരൻ അനുഗ്രഹിച്ചാ മതി ഒക്കെ പഠിച്ചോൻ തരുന്നേ അങ്ങനെ രാജകുമാരി നോക്കുമ്പോ ഒരു വലിയ സർപ്പം ഇങ്ങനെ തലയിൽ ഒരു മാണിക്കക്കല്ലൊക്കെ വെച്ച് അങ്ങനെ എഴുന്നത് മതിയെങ്കിൽ മതി കഥ തീർന്നു രാജകുമാരി ഒന്നും ചെയ്തില്ല പകുതി വഴി എത്തിയപ്പോഴേക്കും പാമ്പ് എഴുത്തിൽ നിർത്തിയില്ലേ പിന്നെ രാജകുമാരിക്ക് എന്താ എന്നാ വേറെ കഥ പറയാൻ്റെ വേണ്ട ഈ കഥ പറഞ്ഞാ മതി പറയ ചെറിയച്ച നീ ചെറിയച്ചൻ കിടന്ന് ഉറങ്ങട്ടെ മോളെ നേരെ എന്തായെന്ന് അറിയോ വേണ്ട കഥ പറയാൻ പറയച്ച കഥ പറയാൻ ഇവള് സമ്മതിക്കണില്ല കേട്ടോ ഏട്ട പാമ്പ് പകുതി വഴി എഴുന്നപ്പോഴേക്ക് ഇവള് പറയാ ഇനി എഴേണ്ടെന്ന് പാമ്പ് എഴുന്ന എത്തിയാലല്ലേ രാജകുമാരിയെ കടിക്കാൻ പറ്റൂ അങ്ങനെ നീ പാമ്പ് എഴുന്ന തരട്ടടി നീ കിടന്നു വിജയ പാമ്പടെ കിടക്കാം ഏട്ടൻ കിടന്നോ ഇവൻ എന്നോട് കിടന്നോളൂ അവനെ മൂത്രം ഒഴിപ്പിച്ചിട്ട് കിടത്തണട്ടോ അല്ലെങ്കിൽ നമുക്ക് കിടന്നോളൂ ഏ ഊടാ മുള്ളുവോ ആ മുള്ളിയാ നിന്റെ ശുന്നാ ഞാൻ പൊട്ടിക്കും എന്നാ ഞാൻ കിടന്നോട്ടെ നാളെ കാലത്ത് ഒഴിവ് ഇറങ്ങണ്ടതാ വേഗം എഴുന്ന എത്തണ്ടേ അങ്ങനെ എഴുന്നു മോളിങ്ങളെ എഴുന്നേ പിള്ളേരെ വിളിച്ച് കിടത്തണേ കിടത്ത് അവര് വിജയനോട് കിടന്നോളൂ നിന്റെ മുഖത്ത് എന്താ കടന്നലൂത്തിയോ ഇങ്ങനെ എന്ത് ചെയ്യാം എന്റെ മുഖം അങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിരുന്നില്ലല്ലോ ഒന്ന് ചിരിക്കടി വേണ്ട ചിരിയൊക്കെ നിർത്തി അത് കഷ്ടായി പോയല്ലോ നീ ചിരിക്കണം ഭംഗിക്കണ്ട് കളിയാക്കണ്ട മനുഷ്യരെ ഇവിടെ കിടക്കാൻ സ്ഥലണ്ട് വേണ്ട എന്നാലും അങ്ങനെയല്ലല്ലോ ഞാൻ എന്തെങ്കിലും ചുണ്ടി പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ നീ ക്ഷമിച്ചില്ല പിന്നെ ആരടി എന്നോട് ക്ഷമിക്കുക എനിക്കറിയാം ഞാൻ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ നിന്നെ ചീത്ത പറയണ്ട ഒന്ന് ഉള്ളി തട്ടി പറയണതല്ലേ എന്ത് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഒരു മുരപ്പനായിപ്പോയി
നിനക്ക് വിഷമമായെങ്കിൽ ഞാൻ വേണമെങ്കിൽ മരിച്ച ഇന്ന് മക്കളുടെ ശല്യമില്ല ലൈറ്റ് കിടത്തട്ടെ കിടത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമുണ്ട് ഇവറ്റോടൊക്കെ അധ്വാനിച്ച് കൊടുക്കണം എന്നെ വേണം അടിക്കാൻ കുഞ്ഞമ്മ എന്തിയമ്മേ എന്താടാ കണ്ടത്തിൽ വെള്ളം തിരിച്ചിട്ടെങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ തുള്ളി വെള്ളമല്ല എന്ന് വിശേഷമായി പുട്ടും കടലയും പപ്പടവും കുഞ്ഞമ്മാവാ പാടത്ത് വെള്ളം തിരിച്ചോ എന്താ കുന്തം ഉഴണ്ടതാണ് പാടത്ത് വെള്ളം തിരിച്ചിടണമെന്ന് പറഞ്ഞിരുന്നു ഞാന് എവിടെ നെഞ്ചത്ത് പാടത്ത് വെള്ളം തിരിച്ചോന്ന് അല്ല കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാ കേക്കാൻ ചെവിയില്ല ചെവി അടഞ്ഞു പോയിട്ടാടാ തല കറങ്ങിയിട്ട് ചെവിക്കൊരടപ്പും മേലാകൊരു വേദനയും ഒരു പനിക്കോളും വായടഞ്ഞു പോയിട്ടില്ലല്ലോ അതെന്റെ മഹാഭാഗ്യം രാശനാഥി ഇരിപ്പുണ്ടോ അപ്പോളെ നെറുകേലൊന്ന് തിരുമാൻ തോറ്റു ഞാൻ എന്തിനാടാ ആ പാവത്തിനെ ഇങ്ങനെ ചീത്ത പറയണേ മകയിലാണെങ്കിലും അമ്മാവൻ തന്നെയല്ലേ ചെറുപ്പത്തിലേ അവൻ ഇങ്ങനെയാ മേലനങ്ങില്ല അവനും അതെ അവന്റെ അച്ഛനും അതെ അതുകൊണ്ടല്ലേ മുടിഞ്ഞു പോയത് കെട്ടിയ പെണ്ണുമേലെ ഇട്ടിട്ട് പോയില്ലേ ഭാഗം കിട്ടിയത് വിറ്റ് നമുക്ക് തന്നുകൊണ്ട് മൂന്ന് നേരം ഉണ്ട് കഴിഞ്ഞു ഇല്ലെങ്കിലോ മോളെയും പിടിച്ച് തെരുവിലിറങ്ങി തെണ്ടടി വന്നേനെ ഒന്നും മിണ്ടാണ്ടിരിക്കടാ ആ പെണ്ണ് കേക്കണ്ട അവൾ ഇവിടെ വേലക്കാരിയെ പോലെയാ പണിയെടുക്കണേ അതാലോചിച്ചിട്ടാ ഞാനൊന്നും പറയാത്തെ വേണ്ട വേണ്ടാന്ന് വെച്ചാലും ഇന്ന് പ്രാന്ത് പിടിപ്പിച്ച് ഓരോന്ന് പറയിപ്പിക്കും തട്ടി വീഴരുത് കണ്ണുണി നിന്നെ ചെറിയച്ഛൻ പാടത്തേക്ക് അറിയട്ടെ വേണ്ട അച്ഛൻ്റെ അവിടെ എന്തിനാടാ വെയിലുള്ള നിങ്ങടെ പോന്നേ അമ്മാമ വന്നിട്ടുണ്ട് ഏത് അമ്മാമ നമ്മുടെ ഗോവിന്ദമാമേ എന്തിനാണോ നിങ്ങടെ എന്നല്ലേ നീ വയ്ക്കോ ഞാൻ ഈ കണ്ട അങ്ങടെ ഉഴുതു മുട്ടിച്ചിട്ട് വന്നേക്കാം ഒരു രണ്ടിയാലും ഞാൻ പിടിക്കാം വേണ്ട വേണ്ട കാലിൽ വല്ല മുള്ളോ കല്ലോ കൊള്ളൂടാ മുള്ളൊന്നും കൊള്ളില്ല എന്റെ ഏട്ടാ മക്കളെടുപ്പിച്ച ഓടിയേ നടക്കാനല്ലേ പറഞ്ഞോളൂ നിക്കൂ പറഞ്ഞാലും കേട്ടില്ല പരിചയമില്ലാണ്ട് ചെളിയിൽ ചവിട്ടി നടന്നാലും കാല് വേദനിക്കൂടാ സാരല്ലേ ഏട്ടാ ഹൈ ഒന്ന് അനങ്ങി നടക്കണ്ട മൂര്യെ നിന്റേത് ഒന്നിലൊന്നല്ല അല്ലെങ്കിൽ പാടത്തുനിന്ന് വരാൻ അത്ര നേരമൊന്നും വേണ്ട എന്നോട് ഇത്തിരി സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിലല്ലേ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഓടി വരണ്ടുള്ളൂ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല എല്ലാം എനിക്കറിയാം കുഞ്ഞന്നായർക്കുള്ള സ്ഥാനം എനിക്ക് ഇവിടെ ഇല്ല പറയുമ്പോ മുള്ളിപ്പ തെറിച്ച ബന്ധേ അവനുള്ളൂ എന്നാലും അവന് ഇവിടുത്തെ ഞാൻ തന്നെ കുടുംബം വിറ്റ് കിട്ടിയ പണം എന്തോ തന്നു എന്നൊക്കെ പറയണു അതുകൊണ്ടൊക്കെ രക്തബന്ധം ഉണ്ടാവൂ അന്ന് ആ പണം കിട്ടിയത് കൊണ്ടാ ഈ കുടുംബം അന്യാധീനപ്പെട്ട് പോവാണ്ടിരുന്നത് ഏട്ടൻ അറിയാലോ ജപ്തി ചെയ്യാൻ കടലാസ് പതിപ്പിച്ചതായി ചെമ്മരില് അന്ന് ഞാനും എന്റെ മോനും ഏട്ടന്റെ കാല് പിടിച്ചതാ ഞാൻ ഉണ്ടായിട്ടും തരാണ്ടിരുന്നു നിങ്ങളുടെ വിചാരം പുറമേന്ന് നോക്കുമ്പോ തോന്നും ഗോയിനാർക്ക് പണം പൂത്ത് കെട്ടിരിപ്പാന്ന് ഒന്നുമല്ല എന്റെ കാര്യം എനിക്കറിയാം അപ്പോ കുഞ്ഞണ്ണായർ പണം തന്നത് സ്നേഹം കൊണ്ടാന്നാ കരുതിയേക്കണേ അല്ല പണിയെടുക്കാണ്ട് ജീവിക്കാലോ അച്ഛനും മോക്കും പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു കാര്യം അന്വേഷിക്കേണ്ടി വന്നിട്ടില്ലല്ലോ അവറ്റയ്ക്ക് ലാഭം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കോ നിന്റെ മോനോ ഇല്ല ഇവിടെ ഇവിടെ ഉള്ളി ഓടലെന്ന് ഇവിടെ വാടാ ആ നാളെ കോടതിയിലെ കണ്ടവനാ കുട്ടിയോടെ കൂടെ ആ കളി അവർക്ക് അവനെ ജീവനാ എന്നെ വേണ്ട ഒരു നിമിഷം അവന് സ്വൈര്യം കൊടുക്കില്ല നല്ലേ കഞ്ഞിവെള്ളായും കുറച്ചും കൂടെ എടുത്തോളൂ വല്യമ്മാവ ഇങ്ങടായിട്ട് വന്നതാണോ അതോ വേറെ വല്ലടിക്കും പോണോ വഴിക്കോ എന്താ എനിക്ക് ഇങ്ങടെ മാത്രമായിട്ട് വന്നൂടെ അല്ല അതല്ല പതിവില്ല അതുകൊണ്ട് ചോദിച്ചതാ ഞാനിങ്ങടെ എന്തിനാ ഇപ്പോഴും വരണതേ നിങ്ങളാരും അങ്ങോട്ട് വരണില്ല
अड़कपणी कुंजन्नायरुडे मोळुंडल्लो विजय पढ़िप्प कहे वरण मरण तोंद आ रक्तबंधति शक्ति पढ़िप्प कहो विजय राघवन रक्तबंध कुछ नोकान या अवे वीटले राजीवन आलोचन वह आलतूर माणिकोत्त असल कुटुंब वे स्वत्म पेकुटी का तरक कुटी आंगड़े यमीर ना नलिया नम्बे प्रिये अलग नोक पात कल्याण राजीव प्रियडे क्यों औरमित कहूलो ओहो निश्चय ऐ निश्चय अगर आलोचने वन यालोच इवड़ो कल्याण प्राय रहा सुध विजयन विजयन प्रिय तमिल ना चर्चे तौनी पुरत बंध नल നമ്മുടെ കുടുംബം തന്നെ ഉണ്ടാവണത് എന്താ നിന്റെ അഭിപ്രായം മാറ്റക്കല്യാണം എനിക്ക് വലിയ താൽപര്യമില്ല മാറ്റക്കല്യാണം വേണ്ട എനിക്ക് നിർബന്ധമൊന്നുമില്ല വിജയനും പ്രിയയും തമ്മിൽ നല്ല പൊരുത്ത ജാതകം ഞാൻ നോക്കി ഓ ജാതകം നോക്കിയോ പിന്നെ ഒരു ആലോചന ഉണ്ടാവുമ്പോൾ അത് നോക്കാണ്ട പറ്റോ ഏ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ അറ്റുപോയ കണ്ണി വിളക്കി ചേർക്കും ചെയ്യാലോ അതിനിപ്പോ ഒരു കല്യാണം തന്നെ വേണമെന്നില്ലല്ലോ വല്യ മാമേ आलतूर माणिकोत्त कुटुंबक्कार पणकारे चेर बंध ना मेले अच्छा चेटया मकलू अदे अहंकार अहंकार मामे अच्छन केस तुन कुटा मो पड़े कैरिकड़े भूमि मूकोल कड़ी पोटिपुणी वीडू ई तल नालुम निणान कई अंदर रक्त बंधु आर या कवड़ नी का या चोर नीर का अहंकार सत्य या प्लीज नी आरोड संसाच एलासमेट कुंजा नुण पर कलो याटो पर चुटी कर वाड़ी वीटल अंबिके ई मुंडन कुटी ई नाटक आवश्यक आंगल मारे अम्मे का मरुद निर्णय वा तुर् चोच्चे मंडी इडी या मुझे मुड़ी पे मुझे पा नी मुझी पिंगाल कु वीडाशलो अम्मे मरनामे चंद एंकाणमे नालियरा इतनी नालियर पचकर
സ്ത്രീ കുട്ടിയെ ഇത് ആരാ വന്നിരിക്കണേ നോക്കിയേ ദിവാഹറിനിപ്പോ ജോലിക്ക് പോണ്ടല്ലോ ഇല്ലേ ഒരാഴ്ച പോയാ ഒരാഴ്ച ലീവാ ആരോഗ്യം ഇങ്ങോട്ട് ശരിയായിട്ടില്ല കിട്ടുന്നത് മരുന്നിനേ ഉള്ളൂ എന്റെ അമ്മേ ഇതൊക്കെ എന്തിനാണ് അമ്മയോട് പറയുന്നത് ഇതായി മനുഷ്യന്റെ സ്വഭാവം നമ്മുടെ വിഷമം എന്റെ ഏട്ടനോടും അമ്മയോടും അല്ലാണ്ട് ഞാൻ ആരോടാ പറയാ അതിൽ ഒരു മാനക്കേടും ഇല്ല ഏടത്തിൻ സുധയും എന്തേ അമ്മേ അപ്പുറത്തുണ്ട് വാ മോളെ വന്നകാലം നിക്കണ്ട ഇരിക്കൂ ദിവാര ഓ ഇരുന്നോളാം നീയായിരുന്നു ഞാൻ വിചാരിച്ച ഏട്ടനാണെന്ന് ബീഡി വലിച്ചല്ലേ ബീഡി അല്ല സിഗരറ്റ് എന്തേ എനിക്കൊന്നുമില്ല വലിച്ച ക്യാൻസർ വരും അത് മറക്കണ്ട ഓ അതെനിക്കറിയില്ല നിന്നോട് ആര് പറഞ്ഞു വെറുതെ കളിയാക്കണ്ടോ എന്തൊക്കെ എടുക്കാനില്ല എന്നുവെച്ചാ വേഗം എടുത്ത് ഇറങ്ങിക്കോ ഈ മുറിക്ക് അവകാശികൾ എത്തിയിട്ടുണ്ട് വന്നു ഏട്ടനും കുട്ടികളും എല്ലാരും ഉണ്ട് അപ്പൊ ഞാൻ ഇന്നോട്ട് കുഞ്ഞമ്മാമയുടെ കൂടെ ഈ മുറിയുടെ അവകാശം തീറി കിട്ടണമെങ്കിൽ കല്യാണം കഴിയണം വേണ്ടിയായിരുന്നെങ്കിൽ ഏട്ടൻ പറയുന്ന പോലെ രണ്ട് കാളെ പൂട്ടിയാ മതി രാമൻകുട്ടി മേനെ പോലെ നല്ലൊരു വക്കീലാവണം രാമൻകുട്ടി മേനോന്റെ ഒരു ഹിയറിങ്ങിന് 3000 കുറഞ്ഞ ഫീസ് ഇല്ല എന്റെ അമ്മേ 3000 ആ കളിക്കണ കളിയാ കുറച്ച് ചോറട്ട് ഞാൻ എണീക്കണു എന്റെ കൈ ഉണങ്ങി എണീറ്റു എണീറ്റു ഉണ്ണുമ്പോ എനിക്ക് സാവധാനം ഇരുന്ന് ഉണ്ണണം എനിക്ക് ഇവിടെ വന്ന വിശപ്പ് കൂടുതലാ അതിപ്പോ എവിടെ ചെന്നാലും കുറവൊന്നുമില്ല കഴിഞ്ഞ കൊല്ലം പനി ഒരു ചെറിയച്ഛന്റെ മോളുടെ കല്യാണത്തിന് രണ്ടാം മന്തി തുടങ്ങിയിട്ടും ദിവാരേട്ടൻ ഇരുന്ന് തട്ട് തന്നെ അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോലൊരിഞ്ഞു പോയി ഒന്നും മിണ്ടാതിരിക്കടി കുഞ്ഞമ്മായി അന്ന് നമ്മളൊരു പേരിട്ടില്ലേ തീറ്ററപ്പായി അതിന് ഇത്ര കളിയാക്കി ചിരിക്കാൻ എന്താ ഉള്ളെ ഓടി അവിടുന്ന് വയസ്സിന് മൂത്താരോടാ കളി പറയണേ ആ പിള്ളേരുടെ മോഹം കഴിയിക്ക് വാ മതി തിന്നത് ഏയ് അവളൊരു പൊട്ടത്തരം പറഞ്ഞതാടി അതിന് നീ ദേഷ്യപ്പെടുവൊന്നും വേണ്ട ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം ദിവാകരൻ ഇഷ്ടം പോലെ കഴിക്കും എന്നാ പിന്നെ ഞാനും ഒന്ന് കൈ കഴുകിയിട്ട് വരാം മാലോ ആ ദിവാകരൻ എപ്പോഴെത്തി കുറച്ചു നേരമായി ഇരിക്കു ദിവാകര ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ രാജാവ് വന്നാലും എഴുന്നേൽക്കണ്ടെന്നാ എന്തേ കുഞ്ഞമ്മേ രാജാവ് വന്നാലും ഞാൻ എണീക്കില്ല ഏട്ടൻ വന്നാ ഞാൻ എണീറ്റ് പോവും ഇനി ഇരിക്കാലോ രണ്ടു ദിവസം കൂടെയൊക്കെ തീർത്തോളാം എന്നിട്ട് ഉപ്പില്ല മുളകില്ല എന്ന് പരാതി ഞങ്ങൾ ആരും പുറത്ത് വിൽക്കുകയൊന്നുമല്ല കുടുംബത്തെ ആവശ്യങ്ങൾക്ക് തന്നെയാ എടുക്കണേ ഏട്ടനിരിക്കൂ ആ നമുക്ക് ഒരുമിച്ചിരിക്കാം കുഞ്ഞമ്മ ഇരുന്നോട്ടെ ആ എന്നാ കുഞ്ഞമ്മ ഇരുന്നോളൂ കുഞ്ഞമ്മക്കല്ലേ വിശപ്പും ദാഹമൊക്കെ ബാക്കിയെല്ലാരും ഉണ്ടല്ലേ ഇനി പരിയിടാനൊന്നും നിക്കണ്ട വിശന്നിട്ട് വയ്യ അവലിരിപ്പില്ല ഇവിടെ കുറച്ച് നനച്ചിട്ട് നമുക്കിതൊക്കെ ശീലമല്ലേ ഏ
വലിയ മാമയെ കണ്ടില്ല എന്ന് പറഞ്ഞു രണ്ടാക്കും വലിയ വിഷമം. എന്താണ് കൊല്ല എത്രയല്ലേ അവള് പറയടി വലിയ മാമയുടെ മൂന്നിലേക്ക് ഇവള് പഠിക്കാൻ മിടുക്കിയ ഇവളെയും ചേർക്കണം ഇക്കൊല്ലം. ആ കൊല്ല ഉണ്ണിമോനെയും ചേർക്കണം വീട്ടിലെ ശല്യം കുറയുമല്ലോ. എന്റെ മക്കളെ കൊണ്ട് ഒരു ശല്യം ഇല്ല ഇവള് കലാകാരിയാ പാട്ടൊക്കെ പാടും വലിയ മാമയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കുമോളെ. बाबा ब्लैक शीप हैव यू एनी वॉल एस आर एस थ्री बैग्स फुल രണ്ടിനും എന്നേ ദിവാരേട്ടനെക്കാളും ഇഷ്ടം വല്യ മാമയാ. ഞാൻ പറഞ്ഞു രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞാ ഇവിടെ നിന്നോളെ. നിന്നോട്ടെ മക്കൾക്ക് നിൽക്കണോ വല്യ മാമയുടെ കൂടെ? വേണ്ട. അപ്പൊ നീ പറയാറുള്ളത് നിക്കണോന്ന്? എന്താ എടുത്തി പാത്രത്തെ മൂടിക്കൊണ്ടുവരണത്? ഇത്തിരി അവല് നനച്ചതാ. ആ കുട്ടികൾക്ക് കൊടുക്കടി. ദാ ചെല്ലേ വല്യമ്മ അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കൊന്നല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ തിന്നോ. ആരെ ഒളിച്ചു? നിന്നെ നിന്റെ പിള്ളേരെയാ. കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്. മാലതേ വടി. ഇനി എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടെ തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. അവളൊരു പൊട്ടിക്കാളി എന്നറിയില്ലേ നിനക്ക്? അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചയൂണെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. അത് കണ്ടാ ഇനി അവിടെ ബഹളാവോ? ഒരു കിലോ എല്ലില്ലാണ്ട് ആരാ ബിരുന്നാര്? അമ്പിയടത്തെയും ഭർത്താവും വന്നിട്ടുണ്ട്. അതോ എന്ന് വന്ന്? മൂന്നാല് ദിവസമായി. കരീമേ കുറിച്ചു വെച്ചോ, ഈ മാസത്തെ പലിശ കാശ് കുറയ്ക്കാം. ഓ അപ്പൊ കാണാം. ശരി. എന്റെയും ഇങ്ങടെ ഏട്ടന്റെ ഒക്കെ കായ് കൊണ്ട് തന്നെ ഹമുക്കാണ്. കയ്യിൽ വരണ കാശൊക്കെ എങ്ങടാ പോണേന്നൊരു പിടിയില്ല. പുറമെ നിൽക്കണവർക്ക് ഇന്ത്യയിൽ പൂത്ത പണണ്ടെന്നാ ധാരണ. വലിയ മാളിയും വീടൊക്കെ അല്ലേ കാണണേ. നല്ല കാലത്ത് കാരണവന്മാർ ഉണ്ടാക്കിയിട്ടത് കൊണ്ട് എത്ര പേർക്ക് വേണേലും താമസിക്കാം. അതന്നെ മഹാഭാഗ്യം. ആ എടുത്തി ആ കുട്ടികളെ ടോയ്ലറ്റിൽ മൂത്രം ഒഴിപ്പിക്കാൻ കക്കുസക്കിരിത്തൊക്കെ ചെയ്യണേ. അല്ലാതെ പിന്നെ എന്റെ പുസ്തകമൊക്കെ എടുത്ത് ചീത്തയാക്കാതെ നോക്കണം. ഭയങ്കര വിലയാ ഓരോന്നിനും. നീ ഉരുകണ്ട, എന്റെ മക്കൾ അതൊന്നും തൊട്ട് നോക്കും കൂടി ഇല്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട, അവിടുത്തെ അച്ഛനായിട്ടില്ല പതിവ്. പുസ്തകം കണ്ടാൽ അയ്യേ ഏതാണ്ട് വൃത്തിയായിട്ട് സാധനം കാണുന്ന പോലെയാ. മനസ്സിലായി, അമ്മ കിടന്നു ഞാൻ ചെയ്തോളാം. ഏട്ടാ ഞങ്ങൾ വന്നിട്ട് ആഴ്ച വന്നു കഴിഞ്ഞു, ഏട്ടനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയണ്ടേ? മൂന്നേക്കർ ഭൂമിയും 24 പറക്കും നിലവല്ലേ ആകെയുള്ള മുതല്. അതില് നിന്റെ ഭാഗം തരണോണ്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ഇറ്റാല ഈ മലമൂട്ടിൽ നല്ല വില കിട്ടില്ല. എന്നാ നിങ്ങൾ വന്ന് പണിയെടുക്കൂ, അതും ഉണ്ടാവാൻ പോണില്ല. എടുക്കുവായിരുന്നെങ്കിൽ ഇവന്റെ ഭാഗത്തിൽ കിട്ടിയ ഭൂമി പെട്ടാപ്പെട്ടവലേക്ക് വിട്ടുകളയോ? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞു പോയതാണ്. ബുദ്ധിമുട്ട് ഇവിടെ ഇല്ലേ ദേവാകര? എന്റെ ഭാരം എന്താന്നാ കരുതിയ നീ? ഇത്രയും വലിയ കുടുംബം നോക്കണം, കൊല്ലാ കൊല്ലം നിങ്ങൾക്ക് ചെലവുള്ള നെല്ലും അരിയും നാളികേരവും തരണില്ലേ? കുട്ടികളെ പഠിപ്പ്, നീ ഉടുത്തിരിക്കുന്ന മുണ്ടും ഷർട്ടും, ഇവൾക്കുള്ള തുണികള്, എന്തിന് തലയിൽ തേക്കാനുള്ള വെളിച്ചവരെ കൊണ്ടുപോകല്ലേ ഇവിടുന്ന്? ഇതൊക്കെ ഇവളൻ ഉണ്ടാക്കണ ഈ കാണുന്ന മണ്ണെന്നാ. അത് ഭാവിച്ച് തരണം എന്ന് പറഞ്ഞാൽ തരാം. ഈ കുടുംബം നോക്കാൻ എനിക്ക് ബാക്കിയുള്ള മണ്ണ് മതി, പക്ഷെ അതോടെ തീർന്നു. പിന്നെ ഒരു കാന്താരി മുളക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് കരുതണ്ട. ഇവളോട് ഞാൻ പറയാറുള്ളതാ, ഏട്ടന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് 1000 2000 വേണമെങ്കിൽ ഏട്ടൻ തരാതിരിക്കൂ. എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ എല്ലാവർക്കും സ്വരിക്കട. എന്റെ മക്കളെയും കരുതി. അതൊക്കെ അങ്ങനെ നടക്കും, ഏട്ടൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. ഞാൻ 1000 രൂപ എങ്ങനെ ഉണ്ടായി കൊടുക്കാന്നുള്ളത് പറഞ്ഞേ.
कन्नी पशु कईयो कलो रो तटी मुटी मलटिकड़ पशुने कटा संसा पेमा शरी नलनी या चोदचु अलोड़ पक्षे इन कतिया कमिष्टा अदर नष्ट पक्षे वाक वे मनस वे अवे वह शसा कहो कसीन वह कसीन कुलो अल या वो चेटे कुटे वरव निर्तना आंकुटी कुमी पे कुटिये पेड़ अब कुमार इन प्रश्न अड़ तिंगाचलो तिंगाच्ची अमुकर स्थल वे नी वर या काम कल तो मणी के अरोम तीयट मे का वैक ना मणी की मुंबे धीचे इक्यम मतारोड़ पर विनोद मोले वेग कलोचिक कुटे नरुम नी पढ़ा वीटल या मोड़ अच्छा मरण कटो अच्छा तलिए मोड़ ्यो अच्छन मोकष्ट मच्छन मो वर्तान वन कौन अच्छा കുട്ടി വല്ലാണ്ട് പേടിച്ചു ഇങ്ങനെ ഒരു വേഷം കണ്ടിട്ടില്ലല്ലോ എല്ലാരും ഊണഴിച്ച് കിടന്നു നമുക്ക് വല്ലതും കഴിച്ച് കിടക്കണ്ടേ നീ കഴിച്ചോ എനിക്ക് വിശപ്പില്ല തുതക്ക് ഇന്നോട് ദേഷ്യണ്ടോ ഹേ തെറ്റ് അവൾക്ക് മനസ്സിലായി എന്റെ തോളത്തിട്ട് വളർത്തിയ കുട്ടിയാ वलर् वलिय पेणाय या कुटिया विचार कन्नू
कल्याण विजय अच्छे वाली आशे अच्छा आशीच वकील अदे
अनियंकुट्टी वकील त्रिशूर इम्मडे रामंकुट्टी मेंडे गीली पढ़िक्कानुल्ल एर्पाडुवायि शरियायि कोडुत्तता उपांडुम कोट्टुम गौणुम ओक्के वांगणे इंडेलाणे 10 पैस इल्ल निक्कु इत्र काश तन्ने पट्टु अल्ल राघवन् नायरे എനിക്ക് കുറച്ച് കാശ് താൻ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ അതോ അതൊക്കെ ഞാൻ തരും എൻ്റെ കുറിപ്പ് വട്ടോത്തും ഇപ്പോ നിങ്ങൾ എനിക്ക് ഒരു 5000 റുപ്യ തന്നാ മതി ആലോചിക്കാൻ ഒന്നുമില്ല രാഘവനായർ നിങ്ങളെ തട്ടിക്കാൻ വെട്ടിക്കൊന്നുമില്ല അതുകൊണ്ടൊന്നുമല്ല അന്നാമേ എന്തോ ആ മേശയിൽ എൻ്റെ ബാഗ് ഇരിപ്പുണ്ട് അതിങ്ങ് എടുത്തോണ്ട് വന്നേ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ തീരും മത്തായിച്ചോ രണ്ട് കൊല്ലാണ് കഴിയട്ടെ പെങ്ങളും പഠിക്കുന്നില്ലേ ഉവ്വ് ഇതിപ്പോ രണ്ടാം കൊല്ല ബിഎക്ക് ഇനിയൊക്കെ അവൻ നോക്കിക്കോളും I object your honor. असल आउने ने नाड़न गली। तेरे तो सिब्बट नहीं। दे, अबे बाल्लेटन कुलचे कोरियन तो टिरकियां नाड़न गेटे मानी क्यों रोना ही? एटन वरन डो। इधर वेरो रिंगी ले, बैगर रंगा बरन्यो एटन, याव हाल्त्रे मुंबई रंगन ना। न्यार रडी, दूर जे। एंदा उरने, इधर नू डांडा पोने? पिनी कोटिंग गवनों की टिटा ट्रांसपोर्ट वसी तूंगी पोआम बोन थे ആളുകളെ വേദാലെന്ന് വിളിക്കും ഇതൊക്കെ ഇട്ട് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ പോകുമ്പോൾ മടക്കി പെട്ടിയിൽ വെച്ചോളൂ ഇപ്പോ ഇതൊക്കെ ഇട്ട് തന്നെ ഇറങ്ങണം എന്നാ വാ വാ ദേ അവൻ ഇറങ്ങിടാ वाणी
മനുഷ്യന്മാരെ ജീവന്റെ കാര്യ ബാക്കി ഒന്ന് വെച്ചാ മതി കൈത്തിൽ കൊലക്കയറി വീഴും അത് ശരിയാ എന്താ അത് ശരി നിങ്ങളൊക്കെ എന്താ കരുതി എന്റെ അനിയനെ പറ്റി തേലിട്ടേക്കാ പഞ്ചെട്ട് മാസല്ലേ ആയുള്ളൂ കോടതിയിൽ ജഡ്ജിയുടെ മുഖത്ത് നോക്കി മൂപ്പരച്ചില കാച്ച് കേക്കണ്ടതാ എന്റെ അനിയനായതുകൊണ്ട് പറയണതല്ല എന്നാലും ഞാൻ കണ്ട് കണ്ണുപിടിച്ചു പോയി വലിയ ഏതോ കേസിന്റെ വാദം നടക്കുക എതിർഭാഗത്ത് നമ്മുടെ ഗോവിന്ദയ്യര് കാട്ടക്ക് പറക്കണ പോലെ ഇംഗ്ലീഷ് കാച്ചനെ വിജയൻ എഴുന്നേറ്റ് എന്നിട്ട് ഒരൊറ്റ വാക്ക ഐ ഒബ്ജക്ട് ഓണർന്ന് ഗോവിന്ദയ്യര് പിന്നെ പിടിയില്ല ഇല്ല രാമൻകുട്ടി മേനെ സ്വന്തം മോനപ്പൊലിയ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ചോണ്ട് പോകും ഊണ് കൊടുക്കും പിന്നെ ചർച്ച തന്നെ ചർച്ച അയാൾക്ക് വേറെ ഉണ്ടല്ലോ അഞ്ചാറ് ജൂനിയർമാര് ഒരെണ്ണത്തിനെ വീട്ടിൽ വിളിക്കില്ലല്ലോ ഇപ്പൊ എന്റെ അനിയനായോണ്ട് പറഞ്ഞല്ല ആ കോട്ടും ഗൗണും ഒക്കെ ഇട്ട് നിന്നല്ല രാമകുട്ടി മേന്റെ കട്ടിയും കലയാ അതിപ്പോ കാഴ്ചയിൽ ഇങ്ങക്കും ഉണ്ടല്ലോ ഒരു കല ഇപ്പൊ എന്ത് കലടോ ഈ പാടത്തും വലുതൊക്കെ നിന്നിട്ട് ഒക്കെ പോയില്ലേ ഈ വിജയകുമാരനായുടെ വീട് ആ ഇതന്നെ ഈ വഴി നേരെ അങ്ങോട്ട് ചെല്ലണം മേലടത്തേക്ക് അഡ്വക്കേറ്റ് വിജയകുമാരനായുടെ വീട് അതന്നെ മേലടത്തെ വിജയകുമാരനായ തന്നെ ദാ ബോർഡ് വായിച്ചു നോക്ക് നേരെ അങ്ങോട്ട് അല്ലെങ്കിൽ വേണ്ട ഞാനും വരാം വഴി തെറ്റണ്ട ഞാൻ പറയാറില്ലേ വല്ല കായവറുത്തോ മിക്സറോ വാങ്ങി വെക്കണമെന്ന് മാന്യന്മാർ പറഞ്ഞ വീടാണേ വാങ്ങി കൊണ്ടുവന്നൂടെ ഇതം കൊടുക്ക അപ്പൊ ജില്ലാ കമ്മിറ്റിയില് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാനൊന്ന് പ്രസ് ചെയ്തു നിങ്ങളുടെ പേര് അത് അംഗീകരിക്കുകയും ചെയ്തു പഠിക്കുന്ന കാലത്ത് ഒരു രസത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ എനിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല ബന്ധപ്പെട്ട മതിയല്ലോ പാർട്ടിയുടെ വക്കീലാവോ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ഭാഗ്യ പാർട്ടിയുടെ കേസുകള് അനുഭാവികളുടെ കേസുകള് പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും കിട്ടുന്ന പ്രാധാന്യം സർവോപരി ഒരു ദേശീയ പാർട്ടിയുടെ പിൻബലം പിന്നെ എടുക്കുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങൾക്ക് വരാനും പറ്റും മനസ്സിലായോ മനസ്സിലായി പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ കേസോ പാർട്ടിയുടെ പിൻബലമോ ഒന്നും എനിക്ക് താല്പര്യമില്ല നിങ്ങൾ വേറെ ആളെ നോക്കണം എനിക്ക് വയ്യ വക്കീൽ സാറേ കേറി വരുന്ന മഹാലക്ഷ്മി ആട്ടി ഇറക്കരുത് പാർട്ടിയുടെ വക്കീലായാൽ കാശിന്റെ കൊള്ളയാ ഇവിടെ ഏറ്റവും അധികം ക്രിമിനൽ കേസ് ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കാ അതറിയോ അപ്പോ ക്രിമിനൽസ് ധാരാളം ഉണ്ടെന്ന് അർത്ഥം അപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ പറഞ്ഞല്ലോ തീരെ താല്പര്യമില്ല ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയണത് വേണോ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം ആലോചിക്കാനൊന്നുമില്ല എനിക്ക് ആവശ്യമില്ല വിജയകുമാരൻ നായരെ നാളെ നിങ്ങളതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും ഓ നാളെ ദുഃഖിച്ചോളാം ചെല്ല് സാറന്മാരെ ഒന്നും വിചാരിക്കരുത് എഞ്ച് കണ്ടിട്ട് ആരോ ഇത്തുള്ളണേ മിസ്റ്റർ സൂക്ഷിച്ച് സംസാരിക്കണം എന്താടാ ഒന്നുമില്ല എന്തിനാ അവര് വന്നത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ അവര് വലിയ നേതാക്കന്മാരാണ് അമ്മേ അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അവൻ അത് വേണ്ട ഏട്ടൻ എന്തറിഞ്ഞിട്ടേ പറയണേ പാർട്ടിക്കാരെ കുറെ കേസ് കിട്ടുന്നല്ലേ അവര് പറഞ്ഞത് എന്ത് കേസ് നക്കാപ്പിച്ച കേസ് തുടക്കത്തിൽ തന്നെ കുറെ കേസ് കൈ കിട്ടാന്ന് വെച്ചാ ചില്ലറ കാര്യ അതെ എനിക്കത് ചില്ലറ കാര്യാണ് പാർട്ടിക്കാരുടെ പെറ്റി കേസുകൾ വാദിക്കുന്ന ഒരു മൂന്നാംകിട വക്കീൽ ആവാനല്ല എനിക്കിഷ്ടം തുടക്കത്തിൽ തന്നെ വലിയ വലിയ കക്ഷികളെ കൈ കിട്ടൂടാ കിട്ടും ഏട്ടൻ കണ്ടോളൂ കണ്ടോമേ അവന്റെ വർത്തമാനത്തിന്റെയും മുഖഭാവത്തിന്റെയും ഒരു കല ഞാനൊന്ന് ഇരുത്തി നോക്കിയ ആ ചൂളണ ചെക്കനാ ഇപ്പൊ മോത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാനം ആയി എന്താ ഇത് പറഞ്ഞ പോലെ സിഗരറ്റ് വലിയും തുടങ്ങിയോ ഇതിനൊക്കെ ഏട്ടൻ കാശ് തരുന്നുണ്ടല്ലോ ഈശ്വര ഒരു പൊതി വീട് വാങ്ങാൻ കാശ് തരണെങ്കിൽ ഏത് ചെക്കൻ ഇവിടെ കടമ്പാട്ടെ സരോജന മോലി മൂന്നൻ ആ വന്നിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴും തരാൻ ഓരോരുത്തർ ഉണ്ടാവൂലോ ആ ചെക്കൻ കിഴക്കങ്ങാണ്ട് ഒരു നാട്ടിലല്ലേടാ ഇപ്പൊ അതെ പോയിന്നൂരം പൊള്ളാച്ചയ്ക്ക് അടുത്താ അവന് തരക്കേടില്ലാത്തൊരു നിലയാ എട്ട് പത്ത് ഏക്കർ സ്ഥലവും ഒരു വീടൊക്കെ ഉണ്ട് അവിടെ അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടാ കഴിയണേ ആലോചന നടക്കുന്നുണ്ട് ഞാൻ വെറുതെ ആലോചിച്ചു നമ്മുടെ സുധയുടെ കാര്യം എനിക്ക് ഈ തറവാട് മഹിമയൊന്നും വേണ്ട നമ്മുടെ ദിവാകരനെ പോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എന്താ കാര്യം അവന് മോഹമുണ്ടെന്ന് എനിക്ക് തോന്നി
തുറന്നു ചോദിക്കാൻ ഒരു പേടി. ഇവിടുത്തെ ഉപ്പും കഞ്ഞും കുറെ തിന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ ഓപ്പോളെ. തെറ്റൊന്നുമില്ല, രാഘവനോടൊന്ന് പറയുന്നേ. ഞാൻ പറയണോ? അല്ലെങ്കിൽ ഓപ്പോൾ എന്നെ പറഞ്ഞാ പോരെ? നല്ല നേരം നോക്കി നീ തന്നെ പറഞ്ഞാ മതി. ഓ, ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. ഞാൻ എന്തിനാ പേടിക്കണേന്ന്? ഡേ, ചില നേരത്തൊക്കെ എന്നെ തട്ടിക്കേറിയെങ്കിലും കാര്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ പൂച്ചയുടെ പൂച്ച. സർക്കിട്ടൊക്കെ കഴിഞ്ഞു ആവോ. ഓ ഓ, അല്ല അല്ല, ഞാനേ നമ്മള് മൂന്നും വന്നിട്ടുണ്ട് ഗോവിന്ദാപുരത്ത് നിന്ന്. അവനെ കണ്ടെങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞെങ്ങനെ ഇരുന്ന്. എന്നിട്ട് അവൻ എന്നെ കണ്ടില്ലല്ലോ. ഇന്ന് അവന്റെ സ്ഥലം കാണാൻ ആള് വന്നിരുന്നു ആ തിരക്കില്. എന്നിട്ട് കച്ചവടായോ? ചെലപ്പോ മുറി. ഞാൻ മുകുന്ദന്റെ ഗോവിന്ദാപുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ എന്നോട് ചോദിക്കാണോ അപ്പളേ? ഞാൻ പറഞ്ഞു നീ അറിയണ്ട, അറിഞ്ഞാ ചിലപ്പോ ദേഷ്യപ്പെടുന്നു. അതിന് എന്ത് ചോദിച്ചു? പറഞ്ഞേ. ഏയ്, ഒന്നുമില്ല, നമ്മുടെ സുതയ്ക്ക് മുകുന്ദനെ ആലോചിച്ചാലോ ഒന്ന്. അല്ല, ഞാനല്ല, ഓപ്പോളെ ചോദിച്ചു വിട്ടിത്തരം. അത് നമുക്കൊരു ആലോചനയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ചെക്കനല്ലേ ആലോനായിട്ട് ഇങ്ങോട്ട് വരണ്ടേ? അല്ല, അത് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് പെണ്ണി ചോദിക്കാൻ അവനൊരു പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? അവൻ അസൽ ആൺകുട്ടിയല്ലേ, മണ്ണറിയണോനല്ലേ. അവൻ ആരുടെ മുന്നിലും കയറി ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കാലോ. ഇത് എങ്ങനെ? അപ്പൊ ഞങ്ങളുടെ പെൺകുട്ടിയെ കണ്ടിട്ട് ബോധ്യമായല്ലോ. ഞാൻ കാണാത്ത കുട്ടിയൊന്നല്ലോ. ഇങ്ങനെ ഒരു ചടങ്ങിന് എന്നെ ആവശ്യമില്ല. രാഘവേട്ടനോട് നേരിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ട് അബദ്ധമായി പോയാ എനിക്ക് നാളെ വീട്ടിൽ വരേണ്ടതാണേ. എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോലും എനിക്ക് ഇവിടെ കിട്ടുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ല. അത് ഇല്ലാണ്ടാവൂന്നായിരുന്നു എന്റെ പേടി. അമ്മാമ്മ സഹകരിക്കുമല്ലോ അല്ലേ? സഹകരിക്കായിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അമ്മാമ്മയുടെ വീട്ടിലെ പണിക്കാരനായി നിന്നിരുന്നെങ്കിൽ ഇന്നും എന്നോട് സ്നേഹം ഉണ്ടായേനെ. എന്നെ ചീത്ത പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത് ഈ രാഘവേട്ടനാ. പിന്നെ കോളേജിലൊക്കെ പോയ ഒരു ആൺകുട്ടി സ്വന്തം വഴി നോക്കാണ്ട് അമ്മാമ്മയുടെ വീട്ടിലെ കന്നിനെ നോക്കി നടന്ന ചീത്ത പറയാണ്ടിരിക്കണേ എങ്ങനെയാ? ഇക്കാര്യം അമ്മാമ്മയോട് പറഞ്ഞോ? ഇല്ല, അടുത്ത വരവിന് പറയാം. എന്നിട്ട് ഞാൻ അമ്മാമ്മയെ ഇങ്ങോട്ട് അയക്കാം. എല്ലാം അതിന് ചിട്ടവെളത്തിനായിക്കോട്ടെ. എന്താ പോണേ? ഇന്ന് പോണം. നീ ഉറങ്ങിയില്ലേ? ഇല്ല. ഇന്ന് മുകുന്ദൻ വന്നിരുന്നു. അറിഞ്ഞു, അമ്മ പറഞ്ഞു. അടുത്ത ആഴ്ച അവന്റെ അമ്മാമയും കൂട്ടി വരാന്നാ പറഞ്ഞേ. അത് വൈകണ്ട അങ്ങനെ നടത്താല്ലേ? അതെ. ഞാൻ ആലോചിക്കുക, എല്ലാം കൂടെ ഒന്നിച്ചായാലോ. ചെലവ് മാത്രല്ല, ബദ്ധപ്പാടും കുറയും. മിഴിച്ചു നോക്കണേ എന്തിനാ? നിന്റെ കല്യാണത്തിന്റെ കാര്യമായി പറയണേ. ഓ, മനസ്സിലായി. അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നിന്നോടൊന്ന് ചോദിക്കാൻ. എന്നിപ്പോ എന്താ ചോദിക്കാൻ അല്ലേ? അമ്മ വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. രാമൻകുട്ടി മേനോൻ സാറ് ഏട്ടനോടൊന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അമ്മയെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല, ഏട്ടനും വിരോധമൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും കല്യാണം എന്നൊക്കെ പറയണത് നമ്മൾ വളരെ ആലോചിച്ച് പ്രവർത്തിക്കണമല്ലോ. ഏട്ടനോട് ആലോചിക്കണമെന്ന് തന്നെ ഞാൻ മേനോൻ സാറിനോടും പറഞ്ഞത്. ഞാൻ എൻ്റെ ഭാഗ്യമെന്ന് എല്ലാവരും പറയണേ. അല്ലെങ്കിൽ പിന്നെ മേനോൻ സാറിൻ്റെ മോളെ എനിക്ക്, അതും
നമ്മളോട് ഇങ്ങട ആവശ്യപ്പെടാന്നൊക്കെ പറഞ്ഞ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധാ. നീ എന്ത് നന്ദികേടാടാ ഈ പറയണേ. ഇക്കണ്ട കാലം മുഴുവൻ നിന്നെയും സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞ ഒരു പെണ്ണെ തഴഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് വേണ്ട. നമുക്ക് ആ പണവും പ്രതാപവും ഒന്നും വേണ്ട മോനെ. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ എന്റെ ലൈഫിന്റെ പ്രശ്ന ഏട്ടൻ അത് ആലോചിക്കണം. ലൈഫ്? ഈ ലൈഫൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ആ തന്തയുടെ മോളെയും വസ്തു വിറ്റ പണമല്ലായിരുന്നെങ്കിൽ ഞാനും നീ ഒന്നും ഈ സ്ഥാനത്തില്ല. എന്തു കൊടുത്ത് വീട്ടുകൂടെ ആ കടം? ആ കടമേ കടപ്പാടും ഒന്നും മറക്കരുത്. അത് മറക്കൊന്നുമില്ല. എന്ന് വെച്ച് നിന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ? പണ്ട് ചെറുപ്പത്തില് കളിയാട്ട് എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു വാക്കൊന്നുമില്ലല്ലോ. വാക്കില്ല. എന്തിനാടാ വാക്ക്? എനിക്കും നിനക്കും അമ്മയ്ക്കും ഈ വീട്ടിലും നാട്ടിലൂടെ എല്ലാവർക്കും അറിയാലോ അവിടെ നിനക്ക് വേണ്ടിയാ ജീവിക്കണമെന്ന്. പിന്നെ അതിനിപ്പോ വാക്ക് ഉടമ്പടിയൊക്കെ വേണം. ശരിയായിരിക്കാം. ചെറുപ്പത്തിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ നിലയും വിലയും ഫ്യൂച്ചറും ഒക്കെ നോക്കണം. അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോന്റെ സണ്ണിലോ ആകാന്ന് പറഞ്ഞ എനിക്ക് കിട്ടുന്ന നിലയും വിലയും സോഷ്യൽ സ്റ്റാറ്റസും എന്താണെന്ന് അറിയാവോ? മാത്രമല്ല ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഗുഡ്വിൽ മുഴുവൻ എനിക്ക് വന്നു ചേരാനുള്ളതാ. പണ്ടെന്നോ കുറച്ച് കാശ് തന്നും പറഞ്ഞ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്? മനുഷ്യനാവട ആദ്യം എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്ന് സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നിന്റെ ലൈഫിന്റെ പ്രശ്ന. എനിക്ക് മേനോ സാറിന്റെ മോളോ ആയിട്ടുള്ള ബന്ധ ഇഷ്ടം. ഏട്ടൻ അത് പോയി ആലോചിച്ച് നടത്തി തരണം. എന്റെ പട്ടി വരും. എടാ മേലേറത്ത് രാഘവൻ നായർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ നെറുകേട് കാണിക്കില്ല. എന്റെ നെഞ്ചില് പെടപ്പുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ ധിക്കരിച്ച ഞാൻ പിന്നെ ഈ കുടുംബത്തെ കയറ്റില്ല. ഓർത്തോ? ആ കേട്ടോ അമ്മേ, അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ. കുട്ടിയായിരുന്നു രണ്ട് അടി കൊടുത്ത് ഞാൻ അനുസരിപ്പിച്ചാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാം? രാഘവ, അവൻ പറയുന്നതിലും കാര്യല്ലേ. നീ സമാധാനായിട്ട് ഒന്നുകൂടെ ആലോചിച്ച്. ഓ, അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ. അമ്മേ, പണ്ട് ഇതുപോലെ രാത്രിയില് ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി നാല് മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാഴ്ചയായിട്ട് ഒരാൾ വന്നു. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണ്. പിന്നെ ആ കുഞ്ഞമ്മാമയുടെ മോളോട് അമ്മ തന്നെയാ പറഞ്ഞേ എന്റെ വിജയ എന്റെ പെണ്ണാ നീന്ന്. മറക്കരുതമ്മേ അതൊന്നും. അയിന് നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? എന്റെ തോളത്തിട്ട് വളർത്തിയതാ മൂന്നെണ്ണത്തിന്. പവനോട് വക്കീലിനെ പോലെ വാദിക്കണു. വിവരം കൂടിയിട്ടാ അടക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം. അടക്കാ മരായ പറ്റൂല. കുഞ്ഞമ്മാമോട് ഞാൻ എന്താ പറയാ സെൽഡേക്ക? പാവം നളിനി, അവളോട് ഞാൻ എന്താ പറയാ? ഇതിപ്പോ നിങ്ങളെ വിചാരിക്കാണ്ടല്ലോ. നിങ്ങളുടെ മനസ്സോർക്കറിയാം. ഒക്കെ പഠിച്ചോ നേരെയാക്കും. അല്ലെങ്കിൽ എന്തിനാ മൂപ്പര അവിടെ ഇരിക്കണത്? നിങ്ങൾ സമാധാനിക്ക്. എന്ത് പണിയാ രാഘവായി കാട്ടിയത്? ഒരു വെളിച്ചം കൂടെ ഇല്ലാതെ ഇരുട്ടത്തിറങ്ങി പോരാ. അവിടെ മാറിത് കരച്ചിലോട് കരച്ചില്. വാ പോ. കുഞ്ഞനായരെ, നിങ്ങളുടെ അനന്തരവൻ ആകെ ബേജാറായിട്ടിരിക്കുക. എന്നെ വിളിച്ചു, ഞാൻ ഈറ്റ് വന്നപ്പോ ഈ കടമ്പേരിന്ന് പൊട്ടി പൊട്ടി കരിയ. എന്തിനെ അത് പോട്ടടാ. എടാ, ഈ കുഞ്ഞുമാമ അങ്ങനെയൊന്നും വിഷമിക്കുന്ന ആളല്ല. തരവാട് വിത്ത് കിട്ടിയ പണം തന്നത് എന്റെ മോക്ക് നായരെ ഉണ്ടാക്കണമെന്ന് കരുതിയല്ല. എന്റെ അച്ഛനോട് അങ്ങനെ ഒരു ബന്ധമായിരുന്നു. അച്ഛനെ ഭാര്യയും മക്കളും പിഴയത്തിട്ട് കിടക്കുന്നത് കാണാൻ വയ്യ. അതുകൊണ്ടാ. അല്ലാണ്ട് ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ കുഞ്ഞമ്മ. ചെല്, ഒക്കെ നേരാവുന്നേ ചെന്ന് സമാധാനായിട്ട് കിടന്നുറങ്ങി ചെല്. Thank you.
പോയത്? ഇനി ഇവിടെ എങ്ങനെ ഇരുന്ന് തണുപ്പുള്ളാതെ പോയി കിടക്ക്. കുഞ്ഞമ്മാമ പോയി കിടന്നോളൂ. നളിനി അവിടെ എന്ത് പറഞ്ഞു? കുറെ കരഞ്ഞു. അല്ലാണ്ട് എന്താ പറയ? ഞാൻ വിചാരിച്ചൊക്കെ വെറുതെ. എന്റെ വാക്കിന് ഒരു വിലയില്ല. ഉണ്ടായി സാരല്ല, സമാധാനിക്ക. ഏട്ടാ, എന്റെ കാര്യം ഓർത്ത് ഏട്ട വിഷമിക്കരുത്. എനിക്ക് സങ്കടമൊന്നുമില്ല. എല്ലാവരും പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ മോഹിച്ചു. ഒക്കെ അതിമോഹായിരുന്നു. മോളെ, നീ ഒന്നും പറയണ്ട. ഒക്കെ ഏട്ടനറിയാം. ഇല്ല ഏട്ടാ, ഈ വീട്ടില് എന്നും സന്തോഷം ഉണ്ടാവണം. വാശി കാണിക്കേണ്ട കാര്യമല്ല ഇത്. വിജയേട്ടന്റെ ജീവിതത്തിന്റെ കാര്യം ഏട്ടനത് ആലോചിച്ച് നടത്തി കൊടുക്കണം. വിജയേട്ടൻ ഇയാളെ കാണാൻ നമുക്കൊക്കെ ആഗ്രഹമില്ല ഏട്ടാ. ഇയാളാവട്ടെ പണവും പദവിയും പ്രശസ്തി കേട്ടോട്ടെ, നമുക്കത് കണ്ട് സന്തോഷിക്കാം. എന്താ വേണ്ടേ? മേനോൻ സാറ്, അച്ഛൻ ഓഫീസിലുണ്ടാവും, അങ്ങോട്ട് പോയിക്കളോ. കച്ചികള് വീട്ടിൽ വരുന്നത് അച്ഛന് ഇഷ്ടമല്ല. ഞാൻ വിജയന്റെ ഏട്ടനാ, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ. ഓ സോറി, വരൂ, അകത്തേക്ക് വരൂ. അച്ഛൻ ഞാനാണ്. വേഗം ഇങ്ങോട്ട് വരണം. വേണം, വെരി അർജന്റ്. ഒരാൾ വന്നിട്ടുണ്ട്. നോ, അതൊരു സർപ്രൈസ് ആവട്ടെ. വരൂ, അപ്പൊ കാണാം. എ വെരി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്. അച്ഛൻ ഇപ്പൊ വരും. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? വെള്ളം മതി. ഞാൻ ചായ എടുക്കാം. എന്താ കുട്ടിയുടെ പേര്? ശോഭ. അല്ല, ആരാത്? ഇരിക്കൂ ഇരിക്കൂ. ഫോൺ ചെയ്തപ്പോ ശോഭ പറഞ്ഞില്ല ആരാ ഗസ്റ്റ് എന്ന്. ഇന്ന് എനിക്ക് ആകെ തിരക്കുള്ള ദിവസമാ. രണ്ട് മർഡർ കേസിന്റെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. സാറിന് തിരക്കില്ലാത്ത ദിവസം ഇല്ലല്ലോ. 25 വർഷമായി കോടതിയും കേസും. കുറച്ചു കാലം വിശ്രമിക്കണമെന്നുണ്ട്. പറ്റുന്നില്ല. കുട്ടികൾ ആരും നമ്മുടെ ലൈനിൽ വന്നില്ല. ഇവളാണെങ്കിൽ പഠിക്കാൻ മടിച്ചും. ഒരു കലക്കിന് MA പാസ്സാക്കി എടുത്തു. സാറിന് എത്ര മക്കളാ? 3. 2 പെണ്ണും ഒരാണും. മൂത്തവൾ വിവാഹം കഴിച്ച് ബോംബെ സെറ്റിലാ. മകൻ ഡോക്ടറാ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അവന്റെ വൈഫ് ഡോക്ടറാ. അയാളാണ് എന്നോട് പറഞ്ഞത്, അച്ഛന്റെ ക്ലെവറായ ജൂനിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശോഭയെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്താൽ ഒരു പിൻഗാമി ഉണ്ടാവില്ല എന്ന്. എനിക്ക് വിജയനെ വലിയ ഇഷ്ടമാണ്. വെരി ഇന്റലിജന്റിംഗ് മാൻ. വളരെ പ്ലീസിംഗ് ആണ്, ഒബീഡിയന്റ് ആണ്. ശോഭയ്ക്കാണെങ്കിൽ അയാളെ ഇഷ്ടമാവുകയും ചെയ്തു. ഒരു സെക്കൻഡ്. ഇല്ല, ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. പിന്നെ ഏട്ടന് കുറച്ച് ദിവസത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ പാടത്ത് പണി നടക്കുക. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്നാ മതി സാർ. പോരാ, ഏട്ടൻ തന്നെ വരണം. സാറൊന്നകത്തേക്കൊന്നേ, ഒരു കാര്യം പറയാം. ഈ ഏട്ടനാണോ പാടത്ത് പണി നടക്കണ കൊണ്ട് വരാൻ പറ്റാത്തത്? ഏട്ടാ, ഏട്ടന് വലുത് പാടവും പറമ്പും മറ്റാരുമല്ല, നീ തന്നെയാ. ഇനി സാർ ഓഫീസിലേക്ക് പോക്കൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം.
ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. ഇങ്ങോട്ട് ആവണ്ണേ, ഞാൻ ശരിക്കും ഒന്ന് കാണട്ടെ. നാ കാണ മരിയോളുടെ ഫോട്ടോ. നിനക്ക് ഇഷ്ടമായോടി? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നളിയത്തിന് ഐശ്വര്യം ഇല്ല കേട്ടോ. ഐശ്വര്യക്കേടൊന്നുമില്ല, നല്ല ഐശ്വര്യണ്ട്. പിന്നെ ആ മുടി ഇങ്ങനെ ഇട്ടേക്കണോണ്ടാ നല്ല ഭംഗിയുണ്ടല്ലേ ചമ്മേ. അല്ലടാ മോനെ, ചെറിയച്ഛൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി. ആരാണ്? അപ്പൊ നളിയമ്മയോ? ഒരു ദിവസം നളിയമ്മായി പറഞ്ഞല്ലോ ചെറിയച്ഛൻ നളിയമ്മയാ കല്യാണം കഴിക്കണേന്ന്. ഇനി മക്കള് പോയിരുന്ന് പഠിക്കേ ചെല്ലെ. നളിനിയുടെ കാര്യം നമുക്ക് ഉടനെ നടത്തണം. എനിക്ക് ആ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ വയ്യ. ആരുടെ മുമ്പിലും ഇപ്പൊ അങ്ങനെ വരാറില്ല. ഏത് നേരവും ജോലി തന്നെയാ ജോലി. സുധയോട് പറഞ്ഞു അത്രേ കല്യാണത്തിനൊരു പട്ടുസാരി വാങ്ങിക്കൊടുക്കാൻ നിന്നോട് പറയണമെന്ന്. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഉടനെ നടത്തണം. എല്ലാം സാറിനോട് തീരുമാനിച്ചോളാം പറഞ്ഞു ഏട്ടൻ. കല്യാണം കഴിഞ്ഞ ഞാൻ അവിടെ താമസിക്കണമെന്നായിരുന്നു മേനോൻ സാറിന്. അതുമാത്രം ഏട്ടൻ സമ്മതിച്ചില്ല. അത് പിന്നെ അവന് സഹിക്കൂടാ. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതി അവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതി അവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്, ദണ്ഡകവാസത്തിനേറ്റം എളുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും, അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ, തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നുടെ യൗവനം നൽകി, ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിന്. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു, മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു, മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം. ഹലോ, മേശയിൽ കാശ് ഇരിക്കുന്നുണ്ട്. പെയിന്റ് അടിക്കാർക്കും പണിക്കാർക്കുള്ള കാശ് കൊടുക്കണം. ഇന്ന് ചിലപ്പോ ഞാൻ തിരിച്ചെത്തിയില്ല എന്ന് വരും. ഉറക്കളെത്തി കാത്തു നിൽക്കാനും കരയാനും ഒന്നും നിക്കണ്ട. അപ്പോ കുറിപ്പണം വാങ്ങാനല്ലേ പോണത്? അതെ, എന്നിട്ട് എനിക്കൊരു ദിക്കിൽ പോകേണ്ടി വരും. എങ്ങടാ പോണെന്ന് പറഞ്ഞിട്ട് പോയാ? കുടുംബത്തുള്ളവർക്കൊരു സമാധാനം ഉണ്ട്. ഇത്രയൊക്കെ സമാധാനം മതി. സമാധാനം കുടുംബത്തിരിക്കുന്നവർക്ക് മാത്രം മതിയല്ലോ സമാധാനം, ബാക്കി ആർക്കും വേണ്ട എന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്താ പറഞ്ഞ നീ? ഓരോരുത്തർക്ക് അവരുടെ സമാധാനം, ജീവിതം, സുഖം. പിന്നെന്തൊക്കെയാ വേണ്ടേ? എല്ലാവർക്കും വേണം ഇതൊക്കെ. അതാർക്കും മനസ്സിലാവില്ല. ഒരുത്തനും പോത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാ. ഇടംപോത്ത് നിന്നാലും കരി താഴ്ന്നാലും കല്ല് തടഞ്ഞാലും അടി മുഴുക്ക വലംപോത്തിന് തന്നെ. അനുഭവിക്കുക, അനുഭവിക്കുക തന്നെ. ഞാൻ പോണു. ഒന്ന് വേഗം ആകട്ടെ എന്റെ കരുണ. ചുണ്ണാമ്പ് തീരാറായി, വാങ്ങാം. കുഞ്ഞമാമായി കുത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കാവോ? എന്നാണ്ടാവും വിശപ്പ്. ഇതൊക്കെ എന്റെ കണ്ണിൽ കാണുകയും വേണമല്ലോ. ഡേ, നിന്നോട് ഇപ്പൊ മാറാൽ അടിക്കാൻ പറഞ്ഞ ആരാ? അതിനൊക്കെ ഇവിടെ ആളറിഞ്ഞിട്ടുണ്ടല്ലോ. ഭൂഷണേനും മാറാലൊക്കെ അടിക്കാൻ പറഞ്ഞു. ആരെ? ഞാനാ പറഞ്ഞേ ഇവിടെ എപ്പോഴും മാറാലെ അടിച്ചു വരണത് നളിനി തന്നെയല്ലേ. എന്നത്തെ പോലെയാ ഇന്ന്? എന്റെ അമ്മയെ കണ്ണി ചൊറയില്ല നിങ്ങൾക്കൊക്കെ.
ഇനി പുതുപ്പണ്ണ് വരുമ്പോൾ അവളുടെ തുണി കൂടെ അലക്കിക്കോ അവളെ കൊണ്ട് ചേട്ടാ സാരില്ല ഞാൻ ഓടേ അപ്പുറത്ത് മാലതി ആ ചൂലങ്ങ് വാങ്ങി ഓൾ അപ്പുറത്ത് പോയിരുന്നു ദൈവത്തെ ഓർത്ത് ഒരു അപേക്ഷ ഉണ്ട് എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് സ്കൂളിൽ പോയില്ലേ രണ്ടാളും നാല് മണിക്ക് വന്നതാ എന്താ അച്ഛാ ഒന്നുമില്ല പോയി കളിച്ചോ ആ എല്ലാരും എത്തിയോ കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ ഏട്ടൻ്റെ സഹായത്തിന് ഞങ്ങൾ എത്തില്ലെങ്കിൽ ഏട്ടനത്തിന് വിഷമാവില്ലേ ആ അത് നന്നായി ഇതൊക്കെ എവിടുന്നാ നീ വാങ്ങിയതാ അല്ല മേനോൻ സാർ കൊടുത്തു വിട്ടതാ മുറിയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് അത് വേണ്ടിയിരുന്നില്ല നമുക്ക് പണിയേ കുറവുള്ളൂ അല്ല കൊടുത്തു വിട്ടപ്പോ വേണ്ടെന്ന് പറയാൻ പാടുണ്ടോ പത്ത് പതിനായിരം ഉറുപ്പിയുടെ സാധനമുണ്ടേ ശോഭ നല്ല സൗകര്യത്തിൽ വളർന്ന കുട്ടിയല്ലേ ആയിക്കോട്ടെ സൗകര്യങ്ങള് നമ്മൾ ഉണ്ടാക്കിയാലുണ്ടാവും ഇവിടെ വരുമ്പോ ഇവിടത്തെ സൗകര്യങ്ങളോട് തൃപ്തിപ്പെടണം അങ്ങനെയാ വേണ്ടേ സുധയും നളിനി ഇവിടെ അപ്പുറത്തുണ്ട് ഒന്ന് എന്റെ മുറിയിലേക്ക് വരാം അല്ല എന്റെ പഴയ ചാരിയസരോ അത് ഈ പുതിയതൊക്കെ ഇവിടെ ഇട്ടപ്പോ അത് ഇവിടെ ഒരു അഭംഗിയായി തോന്നി അപ്പൊ അത് മുകളിലേക്ക് മാറ്റിയിട്ടു പകരം ചൂരൽ നെയ്ത പുതിയതൊരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പുതിയതൊന്നും വേണ്ട ഏട്ടൻ പഴയ ആളല്ലേ എന്റെ വേർപ്പും ചെളിയൊക്കെ പിടിക്കാൻ പഴയ തുണിക്കസര തന്നെയാ നല്ലത് അതിട്ടിട്ടുണ്ടാവണ അഭംഗി എല്ലാരും അങ്ങ് സഹിക്ക അച്ഛൻ മരിക്കുമ്പോ നീ കൈക്കുഞ്ഞ അവിടുന്ന് എല്ലാരെയും വളർത്തി ഈ കുടുംബം ഇത്രത്തോളം എത്തിക്കാൻ വലിയേട്ടൻ പെട്ട പാട് നിനക്ക് മനസ്സിലാവില്ല മനസ്സിലാവണവര് അതൊക്കെ മറന്നു എന്നാ തോന്നണേ ഇന്ന് വരെ സത്യക്കേട് കാണിച്ചിട്ടില്ല വല്യേട്ടൻ പക്ഷേ ഇപ്പൊ ചെയ്തു എന്നൊരു തോന്നല് മനസ്സിന് സമാധാനമില്ല വല്യേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല നളിനിയുടെ കാര്യ ഞാൻ പറയണേ അവളോടും കുഞ്ഞമ്മാമയോടും ഞാൻ നെറികേട് കാണിച്ചു ശരിയാണ് വല്യേട്ട വല്യേട്ടനത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു ഞാനത് എടുത്തിയോട് പറയും ചെയ്തു എല്ലാം അറിയണ വല്യേട്ടൻ തന്നെയല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചത് തെറ്റാണ് വല്യേട്ടൻ സമ്മതിച്ചു കൊടുത്തു എല്ലാവരുടെ മുമ്പിൽ തോറ്റു കൊടുത്തു സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ എന്താ ഒന്നും വേണ്ടാത്ത തെറ്റിപ്പിരിഞ്ഞു പോകരുത് എല്ലാരും വേണം വല്യേട്ടൻ എന്റെ കണ്ണടയണ വരെ മടക്കുടുംബം ഇതുപോലെ ഇതുപോലെ ഉണ്ടാവണം അതുകൊണ്ട് നെറികേട് കാണിച്ചു വല്യേട്ടാ വല്യേട്ടൻ ചെയ്തതാ ശരി തെറ്റോ ശരിയോ എനിക്കറിയില്ല എന്നാ വല്യേട്ടൻ ഇപ്പോ ഒരു തെറ്റ് ചെയ്യാൻ പോവാ ഇവളോട് കാണിച്ച് നെറികേട് തിരുത്തണം വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇവളുടെ കല്യാണം നടത്തിവിടണം അതിന് വല്യേട്ടന്റെ മുമ്പിൽ ഇപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ മുകുന്ദൻ വല്യേട്ടനോട് വെറുപ്പ് തോന്നരുത് അയാൾ സമ്മതിച്ചോ സമ്മതിച്ചു എന്റെ വാക്ക് വന്നിട്ടില്ല പിന്നെന്തിനാ വല്യേട്ടൻ എന്റെ അടുത്ത് പറയേണ്ട കാര്യം നമുക്കത് ഉടനെ നടത്തണം പറയണം നിനക്ക് ആലോചിച്ച ചെക്കനാ നാളെ നീ എന്റെ നേരെ കഴിച്ചു കൊണ്ടരുതല്ലോ പേടിയാണ് മോനെ വല്യേട്ടന് ഇപ്പൊ എല്ലാരും പേടിയാ അനുസരണ കേട്ട് വിചാരിക്കരുത് എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട ഞാനിവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം മോളെ നിനക്ക് വിളിച്ചത് ഇതാണ് നീ വീട്ടിനുള്ളിൽ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അലയണത് എനിക്ക് കാണാൻ വയ്യ
ഏട്ടനോട് ഇത്രയെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഏട്ടന്റെ വാക്കിനായിരുന്നു പറയരുത്. പറയോ. സുധയുടെ ആദ്യം നടക്കട്ടെ. പിന്നെ ആദ്യം നിന്റെ. അവളേക്കാൾ മൂത്തത് നീയ. ഏട്ടനെ നീ വേറെ ഒന്നുമല്ല. സുധേ, നള്ളിയെടുത്തിട്ടുള്ള സ്വർണ്ണ ഉടുപ്പൊക്കെ താഴെ ഇരിക്കുന്നു. വല്യേട്ടന് മൂന്നിനോട് പോയി വാങ്ങിയതാ. ഇഷ്ടായോ നോക്ക്. കരയാതെ ചെല്ലു കുട്ടിയെ. എന്തിനാടി വിഷമിക്കണേ? എന്നോട് പറഞ്ഞ പോരായിരുന്നു. ഞാൻ അവരോട് സംസാരിക്കായിരുന്നല്ലോ. കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ടു. വേണ്ടായിരുന്നു. സാരല്ലടി, താഴണ്ടപ്പോ താഴണം. എന്നാലും മനസ്സിനൊരു സമാധാനായി. കുഞ്ഞമ്മാവോടും അമ്മയോടും വിജയനോടും എല്ലാവരോടും ചെന്ന് പറയേ, രണ്ട് കല്യാണം നടക്കാൻ പോണേ. വെള്ളിയാഴ്ച നള്ളിയുടെ, ഞായറാഴ്ച വിജയന്റെ. ഇല്ലേ? മണവാട്ടി പെണ്ണ് ചേരും. ഇപ്പൊ ഒരു തമിഴത്തിയുടെ ചായ ഉണ്ട്. നല്ലെടുത്തി. അയ്യേ, കരയേ. എന്താ ഇത്? നല്ല ചേരുന്നുണ്ട്. മാലതി പറഞ്ഞില്ലേ കാര്യം? ഐ, ചോദിച്ചത് കേട്ടില്ലേ? എന്താവുന്ന മിണ്ടാത്തെ? എന്താ കുഞ്ഞമ്മാമേത്? എന്റെ പൊല്ലു പോലടാ നീ, എന്റെ പൊല്ലു പോൽ. നീ മറന്നു പോകിലും ഏറെ ദൂരെയാകിലും എൻ്റെ ഉള്ളിനുള്ളിൽ നീ പിഞ്ചു പൈതലാവണം. ആയിരം തിങ്കളെ കണ്ടു ചിരിച്ചു നീ നീ നാൾ വാഴേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം. അച്ഛന് തുണയായി വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം. ആരീരം രാരീരം രാരാരു, ആരീരാരീരാരാരു. കാര്യം, പെൺകുട്ടികളെ പ്രായമായ കല്യാണം കഴിച്ചു വിടണം, അല്ലെങ്കിൽ കുടുംബത്തിന് സമാധാനം ഉണ്ടാവില്ല. വിട്ടാലോ അവരിറങ്ങിപ്പോകുമ്പോ അത് സഹിക്കാനും വയ്യ. അമ്പയെ കെട്ടിച്ചു പോയപ്പോ ഒരാഴ്ച എനിക്ക് ഊണുമില്ല, ഉറക്കുമില്ല. വല്ലാത്തൊരു ഇടപാടാ. കെട്ടിയ പെണ്ണെ കൊണ്ടുപോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, എന്നാലും ഇനി രണ്ടു മൂന്ന് മാസത്തേക്ക് വലിയ വിഷമാ. എന്നാലോ ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അഞ്ചാറ് ദിവസം കൂടുതൽ നിന്നാ പേടിയാ. എന്താണാവോ പ്രശ്നം? പിണങ്ങിപ്പോന്നതാണോ, അല്ലെങ്കിൽ ഇറക്കി വിട്ടതാണോ? മനുഷ്യന്മാരുടെ കാര്യം വല്ലാത്ത കെട്ടുപിണത്തില. ഇതിപ്പോ കുഞ്ഞമ്മാമയും കൂടിയാ പോണേ, അത് അതിനേക്കാൾ പ്രശ്ന. എന്റെ ചിറകൊടിഞ്ഞ പോലെ ആവും. കൊയ്ത്തിന്റെ സമയാവല്ലേ. എന്നാ കൊയ്ത്ത് കഴിയണവരെ മൂപ്പരോട് നിക്കട്ടെ. വേണ്ട, നളിനിയെ പിരിഞ്ഞിരിക്കാൻ വിഷമുണ്ടാവും. മൂപ്പരിവിടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് സഹായമൊന്നുമില്ല. അറിയാലോ, തമിഴ്ന്ന് കിടക്കണ പ്ലാവിലെ എടുത്ത് മലർത്തിയിടില്ല. എന്നാലും എനിക്ക് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ നാല് ചീത്ത പറഞ്ഞ് മെക്കിട്ട് കയറാലോ. അതെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തേ? കുഞ്ഞമ്മ ഭയങ്കര കരച്ചില്. എന്തിന്? ചോദിച്ചിട്ടൊന്നും പറയണില്ല. എന്താടാ ഇത്?
എന്തിനാ നീ ഇങ്ങനെ കരയണേ? കാര്യം എന്താന്ന് പറയ്. കുഞ്ഞമ്മാമേ, എന്താത്? എന്താ ഉണ്ടായേ? എന്താമേ? അവന് പോണ വിഷമം കൊണ്ടായിരിക്കും. ഓഹോ, നല്ലിയുടെ കൂടെ അല്ലേ പോണേ? പിന്നെന്തിനാ കുഞ്ഞമ്മാമ വിഷമിക്കണേ? മൂന്നര ചെറുപ്പം മുതലേ കുഞ്ഞമ്മാമയ്ക്ക് അറിയാം. കുഞ്ഞമ്മാമയ്ക്ക് അവിടെ സുഖമായിരിക്കും. എനിക്ക് വേണ്ട സുഖം മരിക്കണ വരെ തന്റെ ചാട്ടവും ചീത്തി കേട്ട് കഴിഞ്ഞാൽ മതി. എന്താ കുഞ്ഞമ്മാമയ് പറയണേ? എന്നെ പറഞ്ഞു വിടരുത് പോലെ. എന്നാ കുഞ്ഞമ്മാമ ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. കുഞ്ഞമ്മാമ ഇവിടെ നിൽക്കണതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പോണ്ടേ പോണ്ട, ആ നല്ല തമാശ. എന്നാ രാഹുകാലത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങാൻ നോക്ക്, അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം പോ. എല്ലാരും കൂടെ മനുഷ്യനായിട്ട് വലയ്ക്കുക. പോവാം, ലേറ്റായ ഞങ്ങടെ ബസ്സില്ല. പറ്റേട്ടാ, താൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങടോ, ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണണ്ടേ? കാണാൻ മാത്രം ഉണ്ട്. താഴേക്ക് ഒന്ന് ഇറങ്ങിക്കൂടേ തനിക്ക്? ഞാൻ ഇവിടെ ഇരുന്നോളാ. ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലമുണ്ടോ ഈ വീട്ടില്? പൊടിയും ചാണകവും അരച്ചിട്ട് വയ്യ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, കൃഷിക്കാരുടെ വീടാണ്, ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉണ്ടാവും. കൃഷിക്കാരുടെ വീടായതുകൊണ്ട് വൃത്തി പാടില്ല എന്നുണ്ടോ? ഞാൻ കാണാത്ത ഒന്നുമല്ല കൃഷിക്കാര്. എന്റെ ഒരു അങ്കിൾ ഒന്നാന്തരം കൃഷിക്കാരനാ. റബ്ബറും ഏലവും തേയിലയും ഒക്കെ ഉണ്ട്. അങ്കിളിന്റെ വീട്ടിൽ ഒരു ദിവസം പോവാം, ഒന്ന് കണ്ടു നോക്ക്. അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അവര് കൃഷിക്കാരല്ല, പ്ലാന്റേഴ്സ്. ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. താൻ ഇങ്ങനെ ആയാ ഇവിടെ ഒറ്റപ്പെടും. ഏടത്തിയും സുധയും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് ഇടപഴകണം. ഇടപഴകൽ എല്ലാവർക്കും ആവാം, ഞാൻ മാത്രം പോരാ. ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാക്കിറങ്ങിപ്പോ. എന്നോടാകെ ഇത്തിരി സ്നേഹം കാട്ടിയത് അംബികേടത്തിയാ. സുധയ്ക്ക് എന്നെ ഇഷ്ടമായിട്ട് കൂടിയില്ല. ഒക്കെ തന്റെ തോന്നല. തന്നോട് സംസാരിക്കാൻ അവർക്ക് ചെറിയ പേടിയുണ്ടാവും, അതാ. അത്ര ഭയങ്കരിയ ഞാൻ? അതല്ല ശോഭേ, വലിയ വീട്ടിലെ പെണ്ണ്, പഠിച്ചവള്, എന്ത് പറഞ്ഞാലാണ് ഇഷ്ടമാവുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. താൻ ചെല്ലുക, അവരോടൊപ്പം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഇന്നലെ തന്നെ കണ്ടില്ലേ ഏട്ടന്റെ ഒരു ഉത്സാഹം? കണ്ടു. കൊള്ളിക്കിഴങ്ങ് അമൃതല്ലേ, ഒരു ചേഞ്ചിനൊക്കെ കൊള്ളാം. എന്നും കഴിക്കാൻ പറ്റുമോ? എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് അമ്മയോ സുധിയോ ഒരു വാക്കു മിണ്ടിയോ? ഏട്ടന്റെ ഒരു ചിരി, ഭക്ഷണ സാധനം വായിലിട്ടിട്ട് അട്ടാസിക്കണേ. എന്റെ പാത്രത്തിൽ തെറിച്ചിട്ടുണ്ടാവും. കൃഷിക്കാരും നാട്ടുമ്പുറത്തുകാരും ഒക്കെ ആവാം, മറ്റാളുകളും കൂടി ഭക്ഷണം കഴിക്കണെന്ന് ഓർത്താ ഒരു തെറ്റുമില്ല. താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആകെ പ്രശ്നാവും. ആഹാ, മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നേ? എനിക്കെന്താ അടുക്കളയിൽ വന്നാൽ? എനിക്കും പഠിക്കണമെല്ലാം. ഞാൻ പഠിപ്പിച്ചേരെ എന്റെ കൂടെ നിന്നോ? വന്ന കാലത്ത് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. നല്ലിയന്റെ ഗുരു. ഇതെന്ത് കറിക്കണമേ? സാമ്പാറിന്. അപ്പോ അടുപ്പിലിരിക്കണതോ സാമ്പാറല്ലേ? അത് സാമ്പാറിനുള്ള പരിപ്പാ, അതൊരു വേവാകുമ്പോ ഈ കഷ്ണങ്ങൾ ഇടണം. ഞാൻ ഇട്ട് നോക്കാം. ഇട്ടോ. അയ്യോ പൊള്ളിയ മോളെ, തുണി കൊണ്ടെടുക്കണം. സാരില്ല. അയ്യോ തെറിച്ചോ? ഇത്തിരി തുപ്പല് വരട്ടെ, നക്കിയാ മതി. വേണ്ട, അമ്മ നോക്കട്ടെ. അയ്യോ, അല്ലെങ്കി കൈ കൊമളിക്കും മോളെ. അതിന് നക്ക ചുപ്പി തെറ്റുണ്ടോ ഇവിടെ? അല്ലെങ്കി അവിടെ കൈ പൊള്ളി വീർക്കും മോളെ. വീർത്തോട്ടെ. എന്താ? ഒന്നുമില്ല. മാനത്തിന്ന് പൊട്ടി വീണതല്ലേ? പൊട്ടി വീണിട്ടൊന്നുമല്ല, എനിക്ക് തുപ്പൽ അറപ്പാ. എന്തൊക്കെ രോഗാണുകൾ ഉണ്ടാവും? എന്താടി, എന്താ ഉണ്ടായേ? ഇവിടെ ആർക്കും മഹാരോഗമൊന്നും ഇല്ല. എന്താമേ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? നീ ആ കഷ്ണം വിട്ട് അരപ്പ് കൂട്ട്.
शोभ पेणंगों वेक इति वाशी शुंडीटा पुन्े कुटीलैे नम्मल वन कैरिय पेणुंगा नम्मल वेणम एवडेम ताळ्न्नु कुटुंबत्तिल समाधानम् उंडावू यान ई कुटुंबत्तिल समाधानक्केट उंडाक्कान् वन्नतल्ल अंगने यान् परंजिल्लयल्लो एन्ते वीट्टिल यान् भयंकर देशिक्कारियायिरुन्नु देशम् वन्न कण्णु काणिल्ल कई किट्टुन्नत् एन्तु एडुत्तेरियुम् इविडे वन्न आ स्वभावम् एडुत्ताल् इडिच्चेल्लोडिक्कुम् अतोण्ड् मारी पेण्णुंगळ् अंगनेया स्वन्तम् वीट्टिल ओरु स्वभावम् केट्टिक्कोण्डिरुन्न वीट्टिल ओरु स्वभावम् एनिक्क् अंगने ओन्नुम् मारान् पट्टिल्ल इत्रयुम् चीत्त स्वभावंगळ् ओन्नुम् इल्ल एनिक्क् इत्र वृत्तियिलും അന്തസ്സിലും വളർന്നു അത് ചീത്തയാണോ എന്നല്ല ഏടത്തി പറഞ്ഞു ഞാൻ എൻ്റെ അനിയത്തിയോട് പറയണ പോലെ പറയണതാ പറഞ്ഞു തരണ്ട കടമയുണ്ടല്ലോ ഇവിടെ വന്ന അന്ന് മുതൽ തുടങ്ങി ചട്ടം പഠിപ്പിക്കില്ല പണ്ട് സ്കൂളിൽ എക്സ്കർഷൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട് കാട്ടാനേ ചട്ടം പഠിപ്പിക്കുന്നത് ഇവിടെ അതിനേക്കാൾ ഭയങ്കര ഞാൻ ഒന്നും പറയില്ല ഇനി വരൂ ഊണ് കഴിക്കാം ഞാൻ വന്നോളാം ശോഭ മോളെ ഹായ് അമ്പിക ഏടത്തി നീ പോയിട്ട് മൂന്നാല് ദിവസല്ലേ ആയുള്ളൂ എനിക്ക് കുട്ടിയോട് വർത്താനം പറഞ്ഞു കൊതി മാറിയില്ല ഞാനിങ്ങ് പോന്നു കുട്ടിയോളും ദിവാരനും വന്നിട്ടുണ്ടോ ഇല്ല എനിക്ക് വൈനേരം പോണേ ഞാൻ ഊണെടുത്ത് വെക്കാം രണ്ടാളും കൂടി താഴേക്ക് വന്നോളൂ ആ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ വാ ഇരിക്ക് അന്ന് കണ്ടതിലും ക്ഷീണിച്ചുട്ടോ ക്ഷീണിക്കും പയ്യത്തിന്ന പനയും തിന്ന ലേഡി ക്യാപ്റ്റൻ എന്താ പറയണേ ലേഡി ക്യാപ്റ്റനോ ഏട്ട ക്യാപ്റ്റൻ ആവുമ്പോൾ ലേഡി ക്യാപ്റ്റൻ ആവണമല്ലോ എന്നെ കണ്ടൂടാ എൻ്റെ ഏട്ടനോട് ഞാൻ മിണ്ടണതും പത്ത് കാശ് ചോദിക്കണതും ഇവർക്ക് ഇഷ്ടമല്ല എൻ്റെ ഏട്ടനെ ഇത്ര പിശുക്കനാക്കിയത് ഇവരാ നല്ല സമ്പാദ്യമുണ്ട് കയ്യിൽ ദേ എൻ്റെ കഴുത്തിൽ കിടക്കണ കണ്ടോ ഒരു പവൻ അവരുടെ കഴുത്തിലും കയ്യിലും കണ്ടോ പുറത്തെടുക്കാത്തത് ഇഷ്ടംപോലെ ഇനിയുണ്ട് അമ്പിയെടുത്തിക്ക് ഞാൻ രണ്ട് വള തരുന്നുണ്ട് ഞാനൊരു സത്യം പറഞ്ഞ ശോഭകുട്ടി വിഷമിക്കരുത് എന്റെ സ്വന്തം അനിയത്തിയെ പോലെ ആയതുകൊണ്ട് പറയണ വിജയൻ ശോഭയെ കല്യാണം കഴിച്ചത് ഇവിടെ ആർക്കും ഇഷ്ടായിട്ടില്ല പ്രത്യേകിച്ച് ലേഡിക്ക് അല്ലേനെ കെട്ടിക്കണമെന്നായിരുന്നല്ലോ പ്ലാൻ സ്വത്ത് കൊടുക്കണ്ടല്ലോ അവളാവുമ്പോൾ പറഞ്ഞത് കേട്ട് നിന്നോളും ഏട്ടനാണെങ്കിലോ ഭാര്യ പറയുന്നതാണ് നിയമം അതുകൊണ്ട് പോരണ്ടാവും അത് നോക്കി നിന്നോളണം എന്റെ അനിയത്തിയൊക്കെയാണ് എന്നാലും ആ ചെറിയ വിത്തുണ്ടല്ലോ സുധാ ചൊറിയൻ ചേമ്പ വാശിക്കാരിയാ വിജയൻ നള്ളിയെ കെട്ടാത്തതിനുള്ള വാശിക്ക പെണ്ണ് കണ്ട് ഉറപ്പിച്ചു പോയ ചെക്കനെ നള്ളിക്ക് വിട്ടുകൊടുത്തത് അങ്ങനെയാണോ അറിയാൻ ഇനി എന്തൊക്കെ കിടക്കണോ അമ്പേടത്തി പറഞ്ഞുതരാം ഈ കാതി കിടക്കുന്നത് എത്ര പോനുണ്ടാവും അറിയില്ല ഇഷ്ടായോ ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാ ഇതുപോലൊരെണ്ണം ഞാൻ തരാം ഷോ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും അമ്പേടത്തി എങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല വാ ആഹാ നീ നല്ല സ്വഭാവം പഠിച്ചോ കണ്ടോണി വാ ഈ വീട്ടിൽ എല്ലാവർക്കും എന്തോ മഹാരോഗമുണ്ട് അതൊന്നും ഇല്ലാത്തവർക്ക് അത് പകർത്തണ്ടല്ലോ ശോഭേന്ദി ആ എനിക്കറിയില്ല അമ്പിയർത്തിയുടെ പാടത്തും പറമ്പത്തൊക്കെ നടക്കണുണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കണുണ്ടോന്ന് അറിയണല്ലോ എടി സുധേ മിണ്ടാണ്ടിരിക്കടി അവളുടെ ഒരു വർത്താനം എന്തിനാ മിണ്ടാണ്ടിരിക്കണേ ഇവിടെ എല്ലാവരുടെയും വിചാരം കോലത്തെ തമ്പുരാട്ടിയാന്നാ എനിക്ക് അങ്ങനെയല്ല ഒന്നുമില്ല പോയി കുപ്പായ മാറിയ എടത്തി കാപ്പി തരാം ഇതെന്താ ഒറ്റയ്ക്ക് തപസ് അമ്പിയെടുത്തി വന്നിട്ട് എന്ത് പറഞ്ഞു പോയി പാവം ഞാൻ രണ്ട് വളയും ഒരു കമ്മലും കൊടുത്തു ഓഹോ അത് കൊള്ളാം
ഞാൻ ഇന്ന് അടുക്കളയിൽ വെച്ച് എന്റെ കൈയൊന്ന് പൊള്ളി അമ്മ എന്റെ കയ്യിൽ തുപ്പൽ പുരട്ടിയപ്പോ ഞാൻ വേണ്ടാന്നൊന്ന് പറഞ്ഞുപോയി അതിന് സുധ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ ആർക്കും മഹാരോഗമില്ല ഞാൻ മാനത്തുനിന്ന് പൊട്ടി വീണതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് പോലും ഉണ്ടില്ല അറിയോ എന്നിട്ട് പട്ടിണി ഇരുന്നോ ഞാൻ പട്ടിണി ഇരുന്നാൽ എന്ത് ആർക്ക് നഷ്ടം എല്ലാവർക്കും എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറക്കിയാ മതിയെന്ന ഇങ്ങനെയാടാ പപ്പടം എഴുതുന്നേ നോക്ക് ഞാൻ വഴക്കൊണ്ടാക്കില്ല വിളിച്ചിട്ട് വരാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ അങ്ങനെ നിരാഹാരം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല എന്താടാ കാര്യം എന്തിനാ അവളെ അടിക്കണേ എന്നെ ശരിയാക്കണേ എന്റെ അമ്മ വെല്ലെന്നെ കൊണ്ടുവിടെ വല്ലതും പറയരുത് അവളെ എന്ത് കഷ്ടപ്പെടുത്തിയെന്നാ നീ പറയണേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി ഞാനാണല്ലോ ചിലരുടെ ഇഷ്ടത്തിനെതിരെ നിന്നത് അവളെന്താ പഴച്ചേ വിജയ നീ വെറുതെ തോന്നലുകളൊന്നും പറയണ്ട ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് പറയണത് ഒരു നിസ്സാര കാര്യമാണ് എനിക്കത് നിസ്സാര കാര്യമല്ല ശോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ അവൾക്കൂടെ സമാധാനവും ഇല്ല നേരത്തിന് ഭക്ഷണം കൂടി ഇല്ലാന്ന് പറഞ്ഞാ എനിക്കത് നിസ്സാര കാര്യമല്ല എന്താടാ എന്താ ഏട്ടൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാനിവിടെ ഇല്ല ഇവിടെ എല്ലാരും കൂടെ ശോഭയെ എലിയിൽ പോക്കണ പോലെ പോയിക്കുക അതൊക്കെ നിന്റെ തോന്നല അതിന് മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ ഏട്ടൻ ഒന്നും അറിയില്ല അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കുക ഇങ്ങനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാ ഞാൻ അവളെ വിളിച്ച് മാറിത്തരാം എന്താ വിജയ് പറഞ്ഞേ പിന്നല്ലാതെ താഴാവുന്നിടത്തോളം താഴുന്നുണ്ട് എന്നിട്ടും എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തുക അവൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോടി പറഞ്ഞ കേട്ടോ എല്ലാവരും കൂടെ എന്റെ തലയ്ക്ക് താന്ത് പിടിപ്പിക്കും അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ അത്രേ ഉള്ളു കാര്യം അതിന് ഇങ്ങനെ നടന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല സുധ പറഞ്ഞത് ശരി തന്നെയാ മാനത്തൊന്ന് പൊട്ടി വീണതാവും ഒരറ്റടി അടിച്ചാണ്ടല്ലോ കാരണക്കല്യാൻ തകർക്കും ഇനി നീ തുടങ്ങിക്കോ നിന്റെ വായിന് എന്തെങ്കിലും വീണോന്ന് അറിഞ്ഞാ അതോടെ തീർന്നു ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ അമ്മയ്ക്കൊന്ന് കണ്ടറിഞ്ഞൂടെ എനിക്ക് വയ്യ അവളൊരു കെട്ടിലമ്മ എന്റെ കുടുംബത്തെ അന്തച്ചിത്രം ഉണ്ടാക്കും അവള് പൊന്നെന്ന് കരുതിയത് കാക്കപ്പന്ന എന്നെ പറഞ്ഞാ മതി എന്റെ നളിനി ആയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കാർ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ ഒരു ടാക്സിക്കാർ വിളിച്ചോണ്ട് വരാമോ എന്ന് എവിടെയാ കിട്ടും എനിക്കറിയില്ലല്ലോ ഈ ലോകത്ത് എവിടെയെങ്കിലും കിട്ടാണ്ടിരിക്കില്ല നിങ്ങൾ എന്താ കളിയാക്കോഭ ഒരു ടാക്സി എവിടെ കിട്ടും ചോദിച്ചപ്പോ ഇയാൾ പൊട്ടം കളിക്കുന്നു പൊട്ടനായതുകൊണ്ടല്ലേ പൊട്ടം കളിക്കണത് കുഞ്ഞമാമ അങ്ങനെയാ എങ്ങനെ എന്റെ അടുത്ത് വേണ്ട എല്ലാരുടെ ഒപ്പം കയറിയിരുന്ന് വെട്ടി വിഴുങ്ങുമ്പോ ഈ പൊട്ടം കളിയില്ലല്ലോ സാരല്ല ആ ജംഗ്ഷൻ വരെ നടന്നാ കിട്ടും ടാക്സി സാരല്ല നിർത്തണ്ട അടുത്ത് നിർത്തണം എടുത്തി ഞങ്ങളൊന്ന് പുറത്തു പോവുക വരാൻ വൈകും ഊണ് കഴിക്കണ നേരമാകുമ്പോഴേക്കും എത്തില്ലേ ഊണൊന്നും വേണ്ട ഞങ്ങൾ ടൗണിൽ നിന്ന് കഴിക്കും എന്തിന് അവിടെ മര്യാദക്കിരുന്ന നാമം ചോദിക്ക് കുഞ്ഞുമാമ ശോഭ പറയണതൊന്നും കാര്യമാക്കണ്ട പണ്ടാരാണെങ്കിൽ ഇവിടെയുള്ളവർക്ക് നാട് വിട്ടു പോയോ നെല്ല് മുഴുവൻ കോഴി തിന്നണല്ലോ ഇത് എങ്ങനെ ഉണ്ടാക്കണം ആർക്കും അറിയണ്ടല്ലോ ഞാനിപ്പോ ചെക്കിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ കുഞ്ഞമ്മാമ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ കുഞ്ഞമ്മാമ ഉണക്കായിട്ടില്ലേ കുളിച്ച് കുപ്പായം മാറി എന്താ പെണ്ണ് കെട്ടാൻ പോണ്ടോ എന്താ കുഞ്ഞമ്മാമ നിങ്ങൾക്കൊക്കെ കണ്ണി ചോരയില്ലേ ബാക്കിയുള്ള ചോര നീരാക്കി ഇതൊക്കെ ഉണ്ടാക്കണേ എന്നിട്ട് കാക്കയ്ക്കും കൊഴിക്കും കൊടുക്കാനല്ല എന്നാ പാടത്ത് ഉഴവ് നടക്കാണ് അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാറുന്നില്ലേ ഒരു കഴ തുറക്കാനോ അടക്കാനോ
താൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. അതാ ഈ തൊടുന്നതും പറയുന്നതും ഒക്കെ ദേഷ്യം. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചു ദിവസം നമുക്ക് തന്റെ വീട്ടിൽ പോയി നിൽക്കാം. എത്ര നാള്? എത്ര നാള് വേണമെങ്കിലും, തന്റെ ഇഷ്ടം. എനിക്കിഷ്ടല്ല, എന്റെ വീടാണെങ്കിലും നിങ്ങൾക്കത് ഭാര്യ വീടാ. ഭാര്യ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലായിരിക്കും. എനിക്കൊരു അഭിമാനമുണ്ട്. വേണ്ട, നമുക്ക് ടൗണിൽ ഒരു വീട് എടുത്തു മാറിയാലോ. എന്തിന്? ഓ, എന്റെ ശല്യം ഒഴിവാക്കി കൊടുക്കണം അല്ലേ? അതല്ല ശോഭേ, എനിക്ക് കോടതി പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാ. ഇവിടുന്ന് മാറേണ്ടവര് മാറട്ടെ, നമ്മൾ എങ്ങടും പോകുന്നില്ല. ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല, എനിക്കറിയാം. നീ തിരക്കിലാണോ? അല്ല. ശോഭയോ? അവൾക്കൊരു തലവേദന. ഏ, ഡോക്ടറെ വിളിക്കണോ? വേണ്ട, ജലദോഷ. ഞാനൊരു ഗുളിക കൊടുത്തു, കുറവുണ്ട്. വെള്ളം പിടിക്കാഞ്ഞിട്ടാവും, കുറച്ചു ദിവസം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. നീ ഒന്നും കൂടെ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. കുഞ്ഞമ്മ പോയപ്പോ എന്നോടൊരു വാക്ക് പറയായിരുന്നു, നന്ദി വേണം. കാണിക്കേണ്ട നന്ദിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോട്ടെ, നിന്നെ വിളിച്ചതൊരു കാര്യം പറയാനാ. സുധയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ ഭാരമൊഴിഞ്ഞു, പിന്നെ നമുക്ക് നേരെ നിന്ന് ശ്വാസം കഴിക്കാം. ആ, ആലോചിക്ക്. പക്ഷേ എന്തേലും കാൽ കാശില്ല, രണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ നടുവൊടിഞ്ഞു. എന്തേലും ഏട്ടൻ വിചാരിക്കുന്ന പോലെ കാശൊന്നും ഇല്ല, എനിക്കങ്ങനെ ഫീസായിട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അതറിയാം, എന്ന് വെച്ച് ഇനി ഇത് നീട്ടുന്നത് ശരിയല്ല. കാരണം പറഞ്ഞു വെച്ച കല്യാണം അവൾ ഒഴിഞ്ഞു കൊടുത്തത്. അത് ഞാൻ പറഞ്ഞിട്ടല്ലോ, ഇതിപ്പോ പറഞ്ഞു വന്നതുകൊണ്ട് പറയുക. അത് വേണ്ടായിരുന്നു, എനിക്കറിയാം എന്നോടുള്ള വാശിയ. വാശിയൊന്നും അല്ലടാ, നീ പെണ്ണും കെട്ടി ഇവിടെ ജീവിക്കുക, അവളേക്കാൾ ഇളയ സുധയുടെ കല്യാണം നടത്തിവിടുക. അവളൊരു പെൺകുട്ടിയല്ലടാ, സഹിക്കണ്ടേ? എന്തു ആയിക്കോട്ടെ, അത് കഴിഞ്ഞില്ലേ, പോട്ടെ. ഇനിയിപ്പോ അത് പറഞ്ഞു മുഷിയണ്ട. ഒരു കാര്യം ഏട്ടൻ മനസ്സിലാക്കിയാ കൊള്ളാം, ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ എന്നോടും ഒന്ന് ആലോചിക്കാം,
അതുകൊണ്ട് ഒരു ദോഷം വരാനില്ല ശരിയാണെങ്കിൽ എടുത്താ മതി ശരിയാണ് മോനെ ഏട്ടൻ പലതും മനസ്സിലാക്കിയില്ല ആലോചന എവിടെന്നാ പറഞ്ഞേ നല്ല കുടുംബക്കാരാ വടക്കാഞ്ചേരിന്ന് എന്ത് ചേരി ആയിക്കോട്ടെ ഈ കല്ലുവെട്ടുകാരും ഒഴവുകാരും ഒന്നും വേണ്ട എന്റെ സ്റ്റാറ്റസോടൊന്നും നോക്കണേ അതും ഏട്ടൻ ആലോചിച്ചു ഇനിയിപ്പോ ആരും രാഘവൻ നായരുടെ പേര് പറയില്ല അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ വീട് വക്കീലിന്റെ പെങ്ങള് എന്നൊക്കെ പറയൂ അതുകൊണ്ടാ ഏട്ടൻ ഈ ആലോചന കൊള്ളാൻ തോന്നിയത് ചെക്കൻ ബിയേക്കാരനാ വില്ലേജ് ഓഫീസിലെ ക്ലാർക്ക് കാഴ്ചയ്ക്കും മെടുക്കൻ ഫോട്ടോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ അവർ ചോദിക്കുന്ന ഇത്തിരി കൂടുതലാ ഒരു 50 പവൻ കൊടുക്കേണ്ടി വരും ഓ ഒരു ക്ലാർക്കിന് അത്ര കൊടുക്കണോ കുടുംബത്തിൽ നല്ല നിലയാ സുധയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അവളുടെ ഇഷ്ടങ്ങളൊന്നും സമ്മതിച്ചില്ല അതിന്റെ ഒക്കെ കുറവ് തീർക്കാൻ അവളെ നല്ലൊരിടത്തേക്ക് തന്നെ അയക്കണം മുഴുവനും നീ സഹിക്കണ്ട ഒരു 10-15 പവൻ ഞാൻ എങ്ങനെയും ഉണ്ടായിക്കോളാം ആ നോക്കട്ടെ ഞാൻ ശോഭയോട് ഒന്ന് ആലോചിക്കട്ടെ പറയാനുള്ള എന്താ വെച്ചാ പറയ എനിക്ക് വളരെ അടിയന്തരമായ ഒരു ആവശ്യം വന്നാ താൻ എന്നെ സഹായിക്കില്ലേ എന്താ ആവശ്യം എന്തോ ആയിക്കോട്ടെ എനിക്കൊരു 1 ലക്ഷം രൂപയുടെ ആവശ്യം തന്റെ ഡെപ്പോസിറ്റിൽ നിന്ന് എനിക്ക് തരൂ കാരു അങ്ങനെ ആണെങ്കിലോ അതിന് ചോദിക്കാനുണ്ടോ തരും നമ്മുടെ ആവശ്യങ്ങൾക്കാണ് അച്ഛൻ പണം തന്നിരിക്കുന്നത് എങ്കിലും എനിക്കൊരു 1 ലക്ഷം രൂപ വേണം കാറു വാങ്ങാനല്ല സുധയുടെ കല്യാണത്തിനാ അത് ശരി അതിനാണ് ഒറ്റയ്ക്ക് വിളിപ്പിച്ചത് അനീത്തിയുടെ കല്യാണം നടത്താൻ എന്റെ പണം വേണോ അല്ലേ നാണല്ലോ ചോദിക്കാൻ തന്നോട് ചോദിക്കാൻ എനിക്ക് നാണിക്കണോ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് നിങ്ങളുടെ ഏട്ടന്റെ ഇത്ര കാലത്തെ സമ്പാദ്യം ഉണ്ടല്ലോ അതിൽ നിന്ന് എടുത്തൂടെ സമ്പാദ്യം 10 പൈസ ഉണ്ടാവില്ല കയ്യില് കണക്ക് തന്നിട്ടുണ്ടോ ഇക്കണ്ട കാലം അത്രയും കൃഷിയുടെയും മറ്റു വരുമാനങ്ങളൊക്കെ എടുത്തത് ഏട്ടനല്ലേ എന്നിട്ട് സമ്പാദ്യം ഒന്നും ഇല്ല മനുഷ്യനാ ഇത്ര പാവാവരുത് ഇത്ര ബുദ്ധിയൊക്കെ വേണം എന്തോ എനിക്കറിയില്ല എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്കാന്ന് സമ്മതിക്കാൻ ചെയ്തു ഇനി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞാനും അവളുടെ ഒരു ഏട്ടനാണല്ലോ പിന്നെ ഒരു ഏട്ടൻ എന്നെയും വിജയനെയും ഒക്കെ അവക്ക് എന്ത് വില എന്തോ ആയിക്കോട്ടെ അവള് കല്യാണം കഴിഞ്ഞു പോയി കിട്ടുമല്ലോ ആ അങ്ങനെ ഒരു ഗുണമുണ്ട് കാശ് കൊടുത്താ തിരിച്ചു തരുമോ തരാം ഞാൻ തന്നോളാം അത് വേണ്ട നിങ്ങളുടെ ഏട്ടൻ തരണം പിന്നെ ഈ ലോകം മുഴുവൻ തലേക്കുടി ഓടണേ എന്നൊരു വിചാരമുണ്ട് എല്ലാം ഞാൻ കല്യാണം നടത്തിയ നമ്മളാണ് എന്ന് എന്നെ പറയണം അല്ലാതെ അതിന്റെ ക്രെഡിറ്റും സ്വന്താക്കി ആരും അത്ര ത്യാഗികളാവണ്ട അതൊക്കെ പറയാം പറയണമെന്ന് കരുതിയത് പലതും ഞാനിപ്പോ പറഞ്ഞു നമുക്ക് കാശ് കൊടുക്കാലോ ഇതൊക്കെ സമ്മതിച്ചാ കൊടുക്കാം അതൊക്കെ സമ്മതിപ്പിക്കാം എനിക്ക് ഉറപ്പിച്ച് പറയാലോ പറഞ്ഞൊക്കെ സമ്മതിക്കണം സമ്മതിക്കാം സമ്മതിച്ചു പറഞ്ഞോളൂ ഞാൻ തിരിച്ചു തന്നോളാം ഒരല്പം സാവകാശം വേണമെന്ന് മാത്രം ഇത് വളരെ മോശമായി പോയി ഏട്ടൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു ഞാൻ ശോഭ സമ്മതിച്ചില്ലെങ്കിലൊന്ന് ഓർത്തപ്പോ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല സത്യത്തില് ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിക്കണം എന്നറിഞ്ഞപ്പോ കടന്നു വരാൻ തോന്നിയില്ല കേൾക്കാതിരിക്കാനും തോന്നിയില്ല ക്ഷമിക്കണം എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി എനിക്ക് നേരത്തെ സംശയമുണ്ട് ഒളിഞ്ഞു നോട്ട് എല്ലാവർക്കും ഇത്തിരി ഉണ്ട് ആ കുട്ടികൾക്ക് വരെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി പറ്റിപ്പോയി അതുകൊണ്ട് പറഞ്ഞ സംഖ്യ തരാതിരിക്കരുത് ഞാൻ തിരിച്ചെന്നോളാം അത് തരാം പക്ഷെ ഇതിനെ ആവർത്തിക്കരുത് ഭയങ്കര കൾച്ചറലെസ് പരിപാടി അത് കാളയുടെയും പോത്തിന്റെയും കൂടെ ജീവിക്കുന്നവർക്കാ കൾച്ചർ വേണ്ട ശോഭ പറഞ്ഞ തെറ്റൊന്നുമില്ല നമ്മൾ കാളയുടെയും പോത്തിന്റെയും കൂടെ കഴിയണവരാ അപ്പോ ഏട്ടൻ അവരോട് വരാൻ പറയട്ടെ അവർ വന്നോട്ടെ നമുക്കത് ഉടനെ നടത്താം ഓ സാരല്ല
കല്യാണം വലിയൊരു ആഘോഷാക്കണമെന്നില്ല ഞങ്ങൾക്ക്. കാരണം രണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല. ഗുരുവായൂർ വെച്ച് കെട്ട് നടത്തുന്നത് തന്നെയാ ഞങ്ങൾക്കും ഇഷ്ടം. പിന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരല്ല ചോറ് കൊടുക്കണം. അതും അവിടെ തന്നെ ഏർപ്പാടാക്കിയാൽ മതിയല്ലോ. പോരെ മതി, അത് മതി. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ നിശ്ചയിക്കാ. എന്താ അത് മതി? അപ്പൊ ഇനി എന്തപ്പ ഉള്ളത്? സ്വർണത്തിന്റെ ആയി, മുഹൂർത്തായി, സദ്യയായി, ഇനി പോക്ക് വരവ് അതെങ്ങനെയാ? അതൊക്കെ എന്താ വെച്ചാ വിജയന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ തീരുമാനിച്ചോളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? താനല്ലേ കുടുംബത്തെ കാരണവരെ. കാരണവരാന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? കല്യാണം നടത്തുന്ന വിജയനാ, അപ്പോ അവന്റെ തീരുമാനാ തീരുമാനം. ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഞാൻ. എന്നാ വിജയൻ പറയ്. അതിപ്പോ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് സമ്മത. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? ഏയ് വിഷമൊന്നുമില്ല, നമുക്ക് അവളുടെ കല്യാണം നടന്നാ പോരെ. വല്യേട്ടാ, വല്യേട്ടന് എന്താ പറ്റിയേ? ഒന്നുമില്ല. അല്ല, ഇങ്ങനെയല്ല എന്റെ വല്യേട്ടൻ. എന്റെ വല്യേട്ടൻ ഇങ്ങനെ തലയും താഴ്ത്തിയിരിക്കില്ല. ഏയ് അങ്ങനെയൊന്നുമില്ല, നിനക്കിഷ്ടായോ ആളെ? നിന്നോടുള്ള വാക്ക് പാലിക്കണം, ഇതൊന്ന് നടന്നു കാണണം, പിന്നെ വല്യേട്ടൻ ഏത് പാതാളത്തിലേക്കും താഴാം. കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ, അതിന്റെ ഇടയിൽ ഉഴവ്? കല്യാണം എന്നും പറഞ്ഞ് ഉഴവ് നീട്ടിയാ അത് കഴിഞ്ഞാലും ഉണ്ടേ? ഇപ്പൊ തന്നെ വൈകി. തുറന്നു കൊടുക്കണ്ടേ? അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട, പെണ്ണിനെ ഇറക്കുമ്പോ 50 പവനുണ്ടോന്ന് നോക്കിയാ മതി. അതല്ല രാമനായരെ, ചെക്കന്റെ അമ്മാവനറിയാലോ, കാണിച്ചക്കാരനാ. തുറന്നു കൊടുക്കുമ്പോ അറിയിച്ച മൂപ്പർക്കും കൂടി പറഞ്ഞത്രേ. എന്നാണ് എവിടുന്നാണെന്നൊക്കെ കറക്റ്റ് അറിഞ്ഞു വരാൻ പറഞ്ഞിരിക്കും എന്നോട്. എന്താ അമ്മാവനും കമ്മീഷൻ എന്തോ വെച്ചിട്ടാ? അതെനിക്ക് അറിഞ്ഞൂടാ, ഇന്നോട് ചോദിച്ചറിഞ്ഞു വരാൻ പറഞ്ഞു. വിശ്വാസം ഇല്ലെങ്കിലും വന്നോട്ടെ, അതൊരു താങ്ങാണല്ലോ രാമനായരെ. കാലം മാറിപ്പോയിനെ, മനുഷ്യനെ മനുഷ്യനെ വിശ്വാസമില്ലാണ്ടായി. കൂടപ്പറപ്പനില്ല പിന്നല്ലേ മനുഷ്യന്മാർക്ക്? നാടൊക്കെ അവിടെ മുരും. കണ്ണി കണ്ട ആളുകളെ മുഴുവൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, മനുഷ്യന് ജോലി ഉണ്ടാക്കി വെക്കാൻ. ഇപ്പൊ മനസ്സിലായോ, ഒരു കല്യാണം നടത്തുക എന്ന് വെച്ചാ ചെറിയ കാര്യമൊന്നുമല്ല. എന്ന് വെച്ച എല്ലാം കൂടെ എന്റെ തലയിൽ കയറ്റണോ? എനിക്ക് വയ്യ. പറഞ്ഞ കാശ് ഞാൻ കൊടുക്കാം. കാശുണ്ടെങ്കി പിന്നെന്താ, എല്ലാം നടക്കും. അതിനിപ്പോ ഒരു നടത്തിപ്പോകാരന്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാ നീ നടത്ത്, ദിവാകരനും ഉണ്ടല്ലോ. എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാമോ? ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ വരുമ്പോഴാ ഡിസ്കഷൻ. നിന്നെ കാണാണ്ടായപ്പോ ഞങ്ങൾ അങ്ങ് ഇരുന്നു. ഒരു പാത്രം ഇങ്ങെടുക്കുമാലോ. അവള് കുളിക്കുക. കൊച്ചോട്ടൻ വന്നിരുന്നു, സ്വർണം എടുക്കാൻ എന്ന് ചെല്ലുന്ന് അറിയാൻ രാധാകൃഷ്ണന്റെ അമ്മാവൻ പറഞ്ഞു വിട്ടതാ. ബുധനാഴ്ച എന്ന് പറഞ്ഞു ഞാൻ. ബുധനാഴ്ച എടുത്തുകൂടെ? ഓ എന്ന് വേണമെങ്കിലും എടുക്കാം. ചൊവ്വാഴ്ച കാശ് എടുക്കല്ലേ. എന്താ ശോഭേ? ശോഭേ എന്താ പറ്റിയതാവോ? മനം പുരട്ടിയും തോന്നുന്നു. മനസ്സിൽ പിടിക്കാതെ വല്ലതും കഴിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, നീ എവിടെ ഇരിക്ക, ഞാൻ നോക്കിക്കോളാം. രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു, ഒരു വിളർച്ചയും ഒരു അലസതയും. വൈകിട്ട് ടൗണിൽ പോയി ഏതെങ്കിലും നല്ലൊരു ലേഡി ഡോക്ടറെ കാണിക്ക്. കൃഷ്ണ ഗുരുവായൂരപ്പ, നിനക്ക് മനസ്സിലായില്ലേ, കുടുംബത്തെ അംഗസംഖ്യ കൂടാൻ പോണു. ഇത്തിരി വെള്ളം കൂടി കുടിക്കേ. മതി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി കുടിക്കും മോളെ, ഇല്ലെങ്കിൽ എന്നെയും ഛർദിക്കും. ഛർദിച്ചോട്ടെ. വേണ്ടെങ്കിൽ കുടിക്കണ്ട, വേഗം റെഡിയാവ്, നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട, നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തുനിന്ന് നേരെ കയറി വരാണ്ടിരിക്ക. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല. എന്റെ ഭർത്താവിന് ചെളിയുടെയും വേർപ്പിന്റെ നാറ്റമുണ്ട്. ഈ നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ ചെളിയുടെ വേർപ്പിന്റെ വിലയാ. ഞാനത് സഹിച്ചോണ്ടോന്നുണ്ടോ? എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ നീ. വേറൊന്നുമല്ല പറഞ്ഞത്,
വേർപ്പും ചെളിയും കഴി വൃത്തിയാക്കി വരണമെന്നേ ഞാൻ മീൻ ചെയ്തുള്ളൂ. എന്നാലും അത് ഇൻസൾട്ട് ആയി. എന്റെ ഏട്ടാ, ആ വേർപ്പിന്റെയും ചെളിയുടെയും മണം നമ്മുടെ മണോ? ഈ വീടിന്റെ മണോ? എന്നിട്ടും കേട്ട് നിൽക്കണ്ടല്ലോ. സുധേ, ശോഭ മീൻ ചെയ്തത് എന്ത് മീൻ ചെയ്താലും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മുഖത്തടിച്ചേനെ. ആരായാലും നിനക്കെന്നെ അടിക്കണോ അല്ലേടി? എന്റെ മനസ്സിൽ നിങ്ങളെ ഞാൻ ആയിരം വട്ടം അടിച്ചു കഴിഞ്ഞു. മിണ്ടാതെ പോടി അവിടുന്ന്. അവള് പ്രസംഗിക്കണം. വേണ്ട, അവള് പറയട്ടെ, ഞാനത് കേൾക്കണം. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, ശോഭയ്ക്ക് ഒരു വാക്ക് പഴച്ചു, അതിന് എല്ലാവരും കൂടെ അവളിട്ട് മറക്കണോ? നിന്റെ കല്യാണം നടക്കണമെങ്കിലേ ഈ ശോഭ തന്നെ കനിയണം. അതറിയാമോ നിനക്ക്? അറിയാം. എന്നിട്ടാ നീ അവളുടെ നേരെ കിടന്ന് ചാടുന്നത്? അവളുടെ കാശ് വേണോ എല്ലാവർക്കും? അവള് ചീത്ത. എന്ന് വെച്ചാ എന്റെ വല്യേട്ടനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ. ഞാനത് സഹിക്കില്ല. എനിക്ക് ആരുടെയും കനിവ് വേണ്ട. ലാളിച്ച് ലാളിച്ച് അഹങ്കാരം കണ്ടോ? അത് പോട്ടെ, ശോഭ വിഷമിക്കണ്ട. ഞാനെന്തിനാ വിഷമിക്കണേ? അത്ര വലിയ തെറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ആരല്ലേ മാലതി, ഇങ്ങനെ പിണങ്ങാനും വഴക്കുണ്ടാക്കാനുള്ള സംഗതി ഒന്നും ഉണ്ടായില്ല ഇവിടെ. ശോഭ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞുപോയതായിരിക്കും. അതൊന്നും സാരല്ല, ഞാനാണ് വിശപ്പ് കൊണ്ട് നേരെ അങ്ങോട്ട് വന്ന് കയറുകയും ചെയ്തു. എനിക്കിത് സഹിക്കാൻ വയ്യ. പിന്നെ ഈ സമയത്ത് മൂക്കിന് മണം കൂടും, വായിക്ക് രുചി കൂടും, ചുണ്ടി കൂടും. ശ്രീകുട്ടിയെ ഗർഭമുണ്ടായ കാലത്ത് നീ എന്തൊക്കെ ചുണ്ടിത്തരങ്ങളാ കാട്ടിക്കൂട്ടിയെ. അന്ന് നിന്റെ മണം പഠിക്കണില്ല എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് ചന്ദനത്തൈലം പൂച്ചോളാ നീ. അന്ന് എനിക്ക് ഇവൾക്ക് ഗർഭമൊന്നുമില്ല. അഹങ്കാര, ഇനി ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് എങ്ങടെങ്കിലും മാറാം, ഒരു കൊച്ചു വീട് മതി. എന്താ മാലതി ഈ പറഞ്ഞേ? പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ആര് നോക്കും? ആര് നോക്കിയാലും കൊള്ളാം. ഓരോരുത്തർ അവകാശം പറഞ്ഞ് നിൽക്കണുണ്ടല്ലോ. വായിച്ചു കൊടുക്ക. ഈ കുടുംബത്തെ നാല് കുറ്റി, നാലതിര്, ഞാൻ ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല. വേണ്ട മാലതി, ഈ മണ്ണ് വിട്ട് ഞാൻ എങ്ങടാ പോവുക? സഹിക്ക, നമുക്ക് ഭൂമിയോളം സഹിക്ക. സുധയുടെ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി, പിന്നെ നമുക്കിവിടെ ഒരു മുറി മതി, നമുക്ക് ഒതുങ്ങിക്കൂടിയാ പോരെ. എന്റെ മുഖത്തടിച്ച പോലെ തന്നെയാ അത്. അവളുടെ കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. ഇനി എനിക്ക് അവളായിട്ട് ഒരു ബന്ധവുമില്ല. ശോഭ, ഇക്കാര്യത്തിൽ വാശി കാണിക്കരുത്. അവളൊരു വിവരമില്ലാത്ത പെണ്ണാ. പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ. ബുധനാഴ്ച സ്വർണം എടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു വിടുകയും ചെയ്തു. പറഞ്ഞു വിട്ടെങ്കിൽ എടുക്കട്ടെ. അവൾക്ക് കല്യാണം അല്ലല്ലോ വലുത്, വല്യേട്ടനല്ലേ. വല്യേട്ടൻ നടത്തി കൊടുക്കട്ടെ. എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ. അതെല്ലാം നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്താനല്ല. ഇത് ചതിയാണ്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് പറയണം, അല്ലാണ്ട് ഈ അവസാന നിമിഷത്തിലല്ല. കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. അത് വേണ്ടാത്തവർക്ക് ഞാൻ കൊടുക്കണോ? നീ എന്നിട്ട് കൊരങ്ങളിപ്പിക്കണല്ലേ. അങ്ങനെ ആയതുകൊണ്ടല്ലേ കളിക്കണേ. സഹിക്കണേ അതിലുണ്ട്. പണം, അന്തസ്സും, വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനസാക്ഷി വേണോടി, മനസാക്ഷി. ഓ, മനസാക്ഷിയുള്ള ആള്. മോഹിച്ച പെണ്ണിനെ പുറംകാലം കൊണ്ട് തട്ടിട്ട് എന്റെ അച്ഛന്റെ പണവും അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ളതുകൊണ്ടാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ ഒരു റെയർ സ്പീഷ്യസ് ഒന്നുമല്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരൻ നായരെ കണ്ടെത്താൻ എന്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മകളെ കിട്ടിയത് ഭാഗ്യാണ്, ലോട്ടറി. അതെപ്പോഴും കിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും ശോഭേ? ഏട്ടനോട് ഞാൻ എന്ത് പറയും? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളോട് എനിക്ക് ഇഷ്ടം തന്നെയാണ്, നിങ്ങളുടെ വില ഞാൻ കളയില്ല. എന്നോട് പറഞ്ഞതിന് എല്ലാവരും എന്റെ മുന്നിൽ പറഞ്ഞു. ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഇന്ന് രാമായണം പോലും വായിച്ചില്ല. ഞാൻ ചോറ് വിളമ്പട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. പിന്നെ മതി, എല്ലാരെയും കഴിയട്ടെ. ഇനി അതാ ഇവിടത്തെ പതിവ്, എല്ലാവരുടെയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ.
ശോഭയ്ക്ക് വലിയ വിഷമമായി. ഓ, അത് സാരമില്ല, ഞാനത് മറന്നു. സുധ വളരെ മോശമായിട്ട് അവളോട് സംസാരിച്ചു. കല്യാണത്തിന് അവളുടെ പണം വേണ്ടെന്ന് വരെ പറഞ്ഞു. വിവരമില്ലാതെ അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ അത് സാരാക്കണ്ട. അധിക ദിവസം ഇല്ലാലോ ഇനി ആ ശല്യം. പക്ഷേ ശോഭ അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കണേ. അവൾക്ക് അച്ഛനോട് ചോദിക്കാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണേ. എന്ത് ചോദിക്കാതെ? കാശിന്റെ കാര്യം ശോഭയുടെ പണം കിട്ടും തോന്നണില്ല. എന്താണ് ഈ പറയണേ? ആകെ പ്രശ്നമായി. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. എന്ത് വഴി? ബുധനാഴ്ച സ്വർണം എടുക്കണ്ട. പണം കിട്ടിയില്ലേ കല്യാണം നടക്കില്ല. എന്നെ ചതിക്കരുത് നീ. ഞാൻ എന്താ ചെയ്യാ? പണം എന്റെ അല്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ശോഭ സമ്മതിക്കണില്ല. എന്റെ ഈശ്വര, ഞാൻ ആരോടാ ചോദിക്കുക? എങ്ങട്ടാ പോവ? ഒക്കെ സുധ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ. ഇനി അവളും ഏട്ടനും ഏടത്തി അമ്മയും എല്ലാവരും കൂടെ ശോഭയോട് ഒന്ന് പറഞ്ഞു നോക്ക്. നീ പറഞ്ഞാ കേൾക്കാത്ത ഞങ്ങൾ പറഞ്ഞാ കേൾക്കോ? അത് പറയണത് പോലെ ഇരിക്കും. എന്നുവെച്ചാ എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കേ. പിടിക്കണമെങ്കിൽ പിടിക്കണം, കാര്യം നടക്കണ്ടേ? അതിന് മേലത്തെ രാഘവന്മാർ രണ്ടാമത് ജനിക്കണം. ഭൂമിയോളം താഴാ, പിന്നെ എങ്ങനെ താഴാ? വേണ്ട, താഴണ്ട. വേറെന്താ മാർഗം വെച്ച് ആലോചിക്ക. ഒറ്റ മാർഗുള്ളൂ, സുധയ്ക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചു കൊടുക്ക. എന്താ പറ്റോ? അതൊന്നും എന്നോട് പറയണ്ട. പെൺകുട്ടികളായി ഇത്തിരി അച്ചടക്കം വേണം. എവിടെയും കയറി എന്തും പറയാന്ന് കരുതരുത്. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ വകയായിട്ട് ഒരു സംഖ്യ അങ്ങോട്ട് തരാം, ഒരു 25,000 രൂപ. ബാക്കി ഏട്ടൻ ഉണ്ടാക്ക്, പിന്നെ എവിടെന്നെങ്കിലും ഒക്കെ പറക്ക്. മതിയടാ, നിർത്ത്. നീ മേലേടെ തച്ചുനാർക്കുണ്ടായത് തന്നെയോടാ? ഏട്ടൻ നിലമറന്ന് സംസാരിക്കരുത്. ആരാ നല്ല? നിന്റെയോ? നിനക്ക് എന്ത് നിലയുണ്ടടാ? നിന്റെ വാക്കിന് സത്യമുണ്ടോ? നീ മനുഷ്യനാണോടാ? 25,000 രൂപ നിന്റെ പെങ്ങക്കാ ധർമ്മം വേണ്ടെങ്കിലോ? വേണ്ടെങ്കി വേണ്ട. വിജയ ഇങ്ങട് വാ, അങ്ങേരോട് സംസാരിക്കാൻ നിക്കണ്ട. ചെല്ലടാ, വളർത്തുപട്ടിയല്ലേ, വിളിക്കണോടത്ത് ചെല്ല്. ഏട്ടനോട് വീണ്ടും ഞാൻ പറയാണ്, മര്യാദക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ ഓടിപ്പിക്ക. എന്താ എന്താടാ എന്താടാ ഞാൻ ഈ കാണുന്നേ? എന്റെ കുടുംബം നശിച്ചല്ലോ ഈശ്വര. എന്താ എന്താ ഉണ്ടായേ? നീ ഇങ്ങനെ ഒന്നും പറയാത്തതാണല്ലോ മോനെ. എന്തെങ്കിലും ഒന്ന് പറയേ. അവള് താഴെയുണ്ട്. അവളെ ഇതൊന്നും അറിയിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതെല്ലാം വിറ്റായാലും ഞാൻ ഈ കല്യാണം നടത്തും. വിജയൻ പണം തരില്ലേ? തരും. നമ്മളെല്ലാം ചേർന്ന് അവന്റെ പെണ്ണിന്റെ കാല് പിടിക്കണം. അത് വേണോ അമ്മേ? പിടിക്കാൻ അത്ര കഴുതക്കാല് വേറെ ഉണ്ട് ഇവിടെ. എന്നിട്ട് നീ ഒരു കാര്യത്തിനും വരരുതെന്ന് കരുതിയതാ. എന്നാലും നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട നിലക്ക് വന്നു. നീ ഞാനെന്താ ചെയ്യണ്ടേ? എന്തായാലും നമ്മുടെ കുടുംബത്തെ മൂത്ത കാരണം ഒരു വല്യമ്മ തന്നെയാണ്. വല്യമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലായി. എനിക്ക് എന്താ തന്നറിയാലോ? 15 പവൻ. ഇപ്പൊ സുധയ്ക്ക് കൊടുക്കാൻ പോണത് 50 പവനാ. കൊടുത്തോട്ടെ, ഒരു പരാതിയില്ല. എന്ന് വെച്ച് ഞങ്ങൾക്ക് എല്ലാം അവകാശപ്പെട്ട തറവാട് മാത്രം വിൽക്കാൻ പറ്റില്ല. ആ വിറ്റും ആരാ പറഞ്ഞു നിന്നോട്? വിറ്റും പെറുക്കി ഈ കല്യാണം നടത്തുന്നു പറഞ്ഞ് ആധാരക്കെട്ടും കൊണ്ട് മെനഞ്ഞാന്ന് ഇറങ്ങിപ്പോയതാ. ഞങ്ങളോട് ആരോട് ആലോചിച്ചിട്ടില്ല. ഇവനൊരാണല്ലേ, ഇവനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. അത് ചെയ്യാൻ പാടില്ല. കുടുംബത്തിൽ സ്വന്തം മാത്രം നോക്കാന്ന് പറഞ്ഞാ അത് തന്നെയാ. ഞങ്ങൾ എന്തിനു വേണമെങ്കിലും തയ്യാറാ, പക്ഷെ എന്നോട് ഒരു വാക്ക് ആലോചിക്കണ്ടേ വലിയ മാമ. വിൽക്കാനാണെങ്കിലും പണയം വെക്കാനാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ സമ്മതവും കയ്യൊപ്പും വേണം. അതാലോചിച്ചിട്ടില്ല? ആലോചിക്കേണ്ടൊന്നുമല്ല, അതിനൊക്കെ പല വഴികളും ഉണ്ട്, ഒന്നും അറിയാതെയല്ല. എന്നെ തോൽപ്പിക്കണം, ഇത്രയേ ഉള്ളൂ ഏട്ടന്. തലമുറ നല്ലതേക്കില്ലടാ മോനെ. ഞാനേ തെറ്റോ ശരിയോ ഏതായാലും ഒരു അഭിപ്രായ വ്യത്യാസം നിലയ്ക്ക് ഭാഗം നടത്തിയാ നല്ലത്. പിന്നെ പരാതിയില്ലല്ലോ. അതാ ഞാനും പറയണത്. എനിക്കിപ്പോ മണ്ണും ഭൂമിയും ഒന്നും അല്ല പ്രശ്നം. എന്റെ അനിയത്തിയാ, കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം അത്. ആ വല്യമാമ എപ്പോഴാ വന്നേ? കൊച്ചേരായി. എല്ലാരും ഉണ്ടല്ലോ. എന്താ പുതിയൊരു സഭ കൂടല്? ഇവർക്കൊക്കെ ചില പരാതികളുണ്ട്. ഓഹോ, അപ്പൊ കോടതിയാണ്, ആകപ്പിരിവായിരിക്കും അല്ലേ? അല്ലേ, നീ ഇങ്ങോട്ട് വരിക, ഒരു കാര്യം സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് കഴിയട്ടെ ആദ്യം, എന്നിട്ട് വരാം. റിയൽറ്റേക്ക് പോയിക്കോളൂ. അച്ഛനും അമ്മയൊക്കെ ചത്തിട്ട് 5-6 കൊല്ലായില്ലേടി, പിന്നെന്തിനാ കരയണേ? സുധേന്ദി ഇവളുടെ മുഖം വല്ലാണ്ടിരിക്കണേ. അവള് കരച്ചില് തന്നെയാ. കുടുംബത്ത് കലഹം ഉണ്ടാക്കിയിട്ട് ഈ കല്യാണം നടത്തണ്ടെന്നാ പറയണേ. ഒറ്റ വീക്കിയാൻ വെക്കും. കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട, നീ നിന്റെ കുടുംബം ഉണ്ടാവുമ്പോ നോക്കിയാ മതി. എല്ലാരും ഒറ്റപ്പെടുത്തും. വല്യേട്ടനെ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം, പക്ഷെ വല്യേട്ടൻ ഒറ്റപ്പെടാൻ പയ്യല്ലോ. അതല്ലേ വല്യേട്ടന്റെ കുരുക്ക്. എല്ലാം ഉണ്ട്, പക്ഷെ 50 പവനില്ല. ഇന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല. നിനക്ക് അത്യാവശ്യമുള്ള പൊന്നുണ്ട്, ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു. ഇതാ പോരെ.
ഇനി പ്രതികൂട്ടി കേറാം വിസ്തരിക്കാം വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം ഏട്ടൻ എന്താ പരിഹസിക്കണോ ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമൊന്നും ശരിയല്ല ഞാൻ എന്ത് ചെയ്തു എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത് ഒടുവിൽ നീ എന്ത് ചെയ്തു എന്നെ വഞ്ചിച്ചു ഇനിയും ഞാൻ ചെയ്യുന്നോ നിന്നോട് ആലോചിക്കണോ ആഹാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ അതെന്നോട് ആലോചിച്ചോ എല്ലാവരോടും കൂടെ ഉള്ള വഞ്ചന അത് നിങ്ങളെ പറയണ്ട ഞാൻ പറയാം എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട് അത് നടത്തി കൊടുക്കണം ഇനി ആഹാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ ഏൽക്കുകയും വേണം അമ്മ എന്ത് പറഞ്ഞു ഭാഗം നടക്കട്ടെ എല്ലാരും തല്ലി പിരിയണേലും നല്ലത് അതന്നെയാ നടക്കട്ടെ വല്യമ്മാവ തന്നെ നടത്തി കൊടുക്കുക എനിക്കിത് കാണാൻ വയ്യ നടക്കട്ടെ പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും പത്തിരുപത് കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ എന്നല്ലേ നോക്കി നടത്തണേ അതിന് ആദായം നീ എന്നല്ലേ വെച്ചണേ ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ കുടുംബം നോക്കിയില്ലേ എല്ലാരെയും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കും ഇല്ലല്ലോ ഇല്ലമ്മേ ഇല്ല എന്റെ കയ്യിൽ ഒരു കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട് എന്റേലല്ല ഈശ്വരന്റെ കയ്യിൽ ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ പോരാ
സാരല്ലമ്മ വിധിയാൻ അത് അനുഭവിക്കണം മലതി പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ എങ്ങോട്ടാന്ന് അറിയില്ല പോണം ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ ഞാൻ ആരുമല്ല ഇവിടെ അമ്മയ്ക്ക് വരാം പക്ഷേ ഇപ്പോഴല്ല ഒരിക്കൽ അപ്പൊ അമ്മയുടെ വേണം അല്ലെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവില്ലേ അമ്മ സമാധാനിക്കും ഒക്കെ ശരിയാവും വേം വേണം ഇനി ഒട്ടും അയക്കണ്ട വൈദേഹി പോകയായി വനവാസ കാലമായി വൈദേഹി പോകയായി വനവാസ കാലമായി രാമരാജധാനി വീണ്ടും ശൂന്യമായി വിമുഖയായി സരയൂ നദി അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേനി പോല ഉടവത്തുമ്പിൽ പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈലകൾ മിണ്ടാ കാറ്റിൻ ഹൃദയം അരയാ കൊമ്പിൽ തേങ്ങി എന്താണെന്ന് പറഞ്ഞൂടെ അമ്മയാണെങ്കിൽ ആരോടും സംസാരിക്കില്ല വിജയനും അതെ എന്തെങ്കിലും ചോദിച്ചാൽ കൂടി ഉത്തരമില്ല കോടതിയിലും എങ്ങനെയാ എനിക്ക് സ്വസ്ഥതയില്ല എന്റെ ഉള്ളിൽ നീറാണ് ഉറക്കം പോലും കിട്ടണില്ല തെറ്റാണ് ചെയ്തത് മുഴുവൻ വെറും തെറ്റല്ല ക്രിമിനൽ മിസ്റ്റേക്ക് എന്റെ മകളോട് എനിക്ക് സഹതാപമേയുള്ളൂ തെറ്റ് നിന്റെ മാത്രമാണ് ഒരു പെൺകുട്ടിയെ നിലക്ക് നിർത്താൻ കഴിയാത്ത നീ എങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് നടത്തും നിനക്ക് വലിയൊരു ഭാവി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എനിക്കിപ്പോ സംശയം ഒരു കുടുംബത്തിലെ നീതിയും ന്യായവും നടത്താൻ കഴിയാത്ത നീ എങ്ങനെ കോടതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്തും വിജയൻ തന്നെ എന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കുകയായിരുന്നില്ല അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരികയായിരുന്നു
ഞാൻ വിചാരിച്ച ആ ഫ്രണ്ടിൽ നിന്ന് മാറ്റണമെന്ന് എന്തിനാണ് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒന്നും അല്ലെങ്കിൽ മച്ചിന്റെ മോളിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യ് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്ക് ഇതെനിക്ക് വേണം എങ്കിൽ ഈ വൃത്തിയായിട്ട് ക്ലോത്ത് മാറ്റി ആകെ ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്യ് വേണ്ട ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം ഓ ഏട്ടന്റെ ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്കല്ല അതിന് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല ഒരു ധൈര്യത്തിന് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ധൈര്യത്തിന് ഓ സെന്റിമെന്റ്സ് പാരമ്പര്യമായിട്ടുണ്ടല്ലോ ഈ ചീപ്പ് സെന്റിമെന്റ്സ് നിനക്ക് അടിയുടെ കുറവാണ് ആവശ്യത്തിന് അനാവശ്യത്തിന് പണം പദവി ലാളന എന്നെ അടിച്ചു നിന്റെ അച്ഛൻ അറിഞ്ഞാ നിങ്ങൾ അന്ന് പുറത്താവും ഇല്ല നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും നിന്റെ അച്ഛന് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും സംശയമുണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയേ നീ ഇനിയാണ് ജീവിക്കാൻ പോണത് എന്റെ രീതിക്ക് എന്റെ വീടിന്റെ രീതിക്ക് നീ ജീവിതം എന്തെന്ന് കാണാൻ പോന്നേ ഉള്ളൂ അവൻ വെയില് കൊള്ളണ്ടോനാ പഠിക്കട്ടെ മരുവേ ഇവളെ പഠിക്കട്ടെ പാറ പോലെ ഇരിക്കണം അല്ലേ കന്നിമണ്ണ തൂമ്പ വേണ്ടില്ല പക്ഷെ നനച്ചുണ്ടാക്കിയാലുണ്ടല്ലോ പൊന്ന് വിളയും പൊന്ന് എന്നിട്ട് ഈ കറുത്ത ചരടൊക്കെ ഒന്ന് മാറാം ദേ ശപിക്കരുത് ഏട്ടാ എന്താ ഏട്ടൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റൂടാ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഒക്കെ മറന്ന് ഏട്ടനും എടുത്ത് എന്റെ കൂടെ വരണം എന്നെ ഒറ്റപ്പെടുത്തരുത് എനിക്ക് വീട് വേണ്ട സ്വത്ത് വേണ്ട ഒന്നും വേണ്ട ഏട്ടനും എടുത്ത് മക്കളോടെ ഉണ്ടായിരുന്നാ മതി വേണ്ട മോനെ ഇനി ഒരു മടക്കല്ലേ പറ്റിപ്പിടിച്ചു നിന്നു പറിച്ചെടുത്ത പോലെയാ പോന്നെ ഇനി വേണ്ട ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു
मणुपुड़े वांगी अदी पंड इन भूमि आमड़े ओर्म कुति इवे अश्वर आरोग्य आयुस अम्मो याटे चलू पर अम्मो पर ऐटन विमी और ग्लास वे पापी स्थल अरुण भार्य मकलूट अगर कणकंडा वेटन अवड़े इन सतोष जीविका वलिए वकील आव രാമൻകുട്ടി എന്നെക്കാട്ടി പേരും പണം ഉണ്ടാക്കണം ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടൻ ഒന്ന് വീമ്പളക്കാലോ സമാധാനായിട്ട് പോ നീ ഒന്ന് വന്ന് പറഞ്ഞുല്ലോ അതിൽ സന്തോഷമുണ്ട് എല്ലാം നല്ലതിനാടാ എല്ലാം നല്ലതിനാ പോയിക്കോ എടുത്തി ഞാൻ ഇടയ്ക്ക് വരാം ആ ഷോപ്പിലോടും പറയൂ चेर्तमेदियडि भक्तिमानाय भरतनु नल्किनान् नत्वा परिग्रहिच्चिडिनान् तंबियुम् उत्तम रत्न विभूषित पादुकां उत्तमांगे चेर्तु राम नरेन्द्रने भक्त्या प्रदक्षिणं कृत्वा नमस्करिच्चुत्थाय वंदिच्चु चोन्नान सगद्गदं मन्नब्दपूर्णे प्रथमदिने भवान वन्नतिल्लेन्नु वन्नीडुगिल पिन्ने ज्ञान अन्य दिवसं उषसि ज्वलिप्पिच्च वन्नील चाडि मरिक्कुन्नतुंडल्लो एन्नतु केट्टु रघुपतियुं निज कन्नु नीरुं तुडच्चंबूडु चुल्लिनान अंगने तन्ने ओरंदमिल्लतिनंगु ज्ञान अन्नु तन्ने वरुं निर्णयं एन्नरुल चेदु विडयुं कुडुत्तिदु धन्यन् भरतन् नमस्करिच्चीडिना।